അവിടെ പ്രായമായാൽ എന്നല്ലേ? ആ അങ്ങനെ കാര്യം പറ അവിടെ പ്രായമായാൽ അവൾക്ക് വിവാഹപ്രായമായാൽ ഞാൻ ജീവിച്ചിരുന്നാൽ ഇവളെ വിവാഹം കഴിക്കും എന്ന് പറയുന്ന ഒരു മനുഷ്യന് അപ്പോൾ ജനിക്കുന്ന രതിജന്യമായ ബോധമാണ് ഞാൻ ചോദിച്ചത്. പ്രായമായിട്ട് മതി. അതിപ്പോ നമ്മുടെ മനസ്സ് ആണ്, നമ്മുടെ പോലെ സാധാരണക്കാരന്റെ മനസ്സാണ് പ്രവാചകന്റെ മനസ്സ് എന്ന് സാർ എങ്ങനെ വിലയിരുത്തി? കാരണം ദൈവകൽപ്പന പ്രകാരം ആയിഷ ബീവിയുടെ കല്യാണം വരെ നടന്ന ദൈവകൽപ്പന പ്രകാരമാണ്. ആ ആയിഷ ബീവിയാണ് ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾക്ക് പിന്നെ ദൈനംദിന കാര്യങ്ങളിൽ എന്തെല്ലാം ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ അത്ര അധികം ഇസ്ലാമിക ലോകത്ത് പ്രധാനമുള്ള ഒരു വനിത മഹതിയാണ് ആയിഷ. ആ ആയിഷയുടെ വിവാഹം നടന്നതോടു കൂടിയാണ് പിന്നെ ആ ആ ഒരു, അതായത് പ്രവാചകൻ പഠിപ്പിച്ചത് അതേപടി കോപ്പി ചെയ്യാനുള്ള ഒരു മാനസിക ശക്തിയുള്ള ഒരു വനിതയായിരുന്നു. ആ വനിത പഠിപ്പിച്ചു കൊടുത്തതാണ് ഇന്ന് നിങ്ങളെല്ലാം പിന്നെ വായിക്കുന്നതും പഠിക്കുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്ന മുസ്ലിങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്, ദൈനംദിന ജീവിതങ്ങളിൽ ഉപയോഗിക്കുന്നതും അതാണ്. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത് ഈ ആയിഷ ബീവിയാണ്. അപ്പൊ ആ വിവാഹത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഏക സത്യദൈവമായ അള്ളാഹു വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പ്രവാചകനോട് കൽപ്പിച്ചത്. അത് അതേപടി പ്രവാചകൻ ചെയ്തു എന്ന് മാത്രമുള്ളൂ. പ്രവാചകൻ ഈ ഒരു വിവാഹം മാത്രമല്ലല്ലോ ചെയ്തത്, ഒരു കന്യകയായി ഒരു ഈ ആയിഷ ബി മഹദിയെ മാത്രം വിവാഹം ചെയ്തിട്ടുണ്ട്. മറ്റെല്ലാവരും വിധവകളാ, വിധവകളും പിന്നെ ഭർത്താക്കന്മാർ മരിച്ചതായിട്ടും അതുപോലെ തന്നെ പിന്നെ ഭർത്താക്കന്മാർ ഒഴിവാക്കിയതുമായിട്ടുള്ള സ്ത്രീകളെയാണ് മറ്റെല്ലാ സ്ത്രീകളും. അതിൽ കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ ഒരു ഒരു കന്യകയെ മാത്രം പ്രവാചകൻ വിവാഹം ചെയ്തിട്ടുള്ളൂ. അന്ന് നാട്ടു നടപ്പ് അടിസ്ഥാനത്തിൽ അതൊരു തെറ്റല്ല. കാരണം പ്രവാചകൻ വിവാഹം ആലോചിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ആയിഷ ബീവിക്ക് വേറെ വിവാഹ ആലോചന വന്നിട്ടുണ്ടായിരുന്നു. കാരണം അത് തെറ്റല്ല, അത് അന്നത്തെ ശത്രുക്കൾ വരെ അതിന് വിമർശിച്ചിട്ടില്ല, ഈ പ്രവാചകന്റെ ആയിഷ ബീവിയുടെ വിവാഹം. പിന്നെ എന്താണ് അപ്പോ നിങ്ങൾ ഈ പറയുന്നത് എന്താണ് പിന്നെ ഇത്തരത്തിലുള്ള എല്ലാ കാലത്തേക്കും വരുമോ എന്നാണ്? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എല്ലാ കാലത്തേക്കും ഇത് തെറ്റാണ് എന്നുണ്ട് എങ്കിൽ പിന്നെ അതിനനുസരിച്ചൊരു പ്രമാണം സാർ മുമ്പോട്ട് വെക്കണ്ടേ? എന്നാലല്ലേ സാറിന്റെ മനസാക്ഷിയാണ് പറയുന്നത് അത് തെറ്റാണ് എന്ന്. എന്നാൽ സാറിന്റെ മുമ്പ് സാർ ഒരു ദൈവവിശ്വാസിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവ കൽപ്പനയുണ്ടോ അല്ലെങ്കിൽ പിന്നെ അതെ യേശുവിന്റെ കൽപ്പന ഉണ്ടോ? അപ്പോ പഴയ നിയമത്തിലെ വിവാഹങ്ങളെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ യുദ്ധങ്ങളെ കുറിച്ചും അതിൽ നിന്ന് കിട്ടുന്ന കന്യകളെ ഓരി വെക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഈ യേശുവിന് ബന്ധമില്ലേ? ഓക്കെ, പ്രിയ പ്രിയ സഹോദരനോട് ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് പശ്ചാത്തലങ്ങളും ചരിത്രം എല്ലാം വിട്ട് സംസാരിക്കാം. എൻ്റെ ചോദ്യം ഇങ്ങനെയാണ്, ഒരു പെൺകുട്ടി പ്രായമായിട്ടില്ല, അവൾ ശാരീരികമായി വളർന്നിട്ടില്ല, മാനസികമായി വളർന്നിട്ടില്ല, വൈകാരികമായി വളർച്ച പ്രാപിച്ചിട്ടില്ല, ഇങ്ങനെ ഉള്ള ഒരു പെൺകുട്ടിയെ അവളുടെ അറിവ് കൂടാതെ സമ്മതം കൂടാതെ വിവാഹം ചെയ്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ശരിയാണോ? ഇതിന് ഒരു ഉത്തരം പറയുക. ചോദ്യം ക്ലിയർ ആണോ? ശാരീരികവും മാനസികവും വൈകാരികവുമായി വളർച്ച പ്രാപിക്കാത്ത ഒരു പെൺകുട്ടിയുടെ അവളുടെ അറിവോ സമ്മതം, കൺസെന്റ് കൺസെന്റ് ഓക്കെ, അവളുടെ സമ്മതം ആവശ്യമാണ്, അറിവും ആവശ്യമാണ്. അതുകൂടാതെ അവളെ ബലാത്കാരം ചെയ്യുന്ന തരത്തിൽ ഒരു വിവാഹം നടന്നു വ്യാഖ്യാനിക്കേണ്ടി വരും, കാരണം അവളുടെ അറിവോ സമ്മതമില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്ന ന്യായമാണ്? ചരിത്രമെടുത്ത് നമ്മൾ മുഹമ്മദിന്റെ കാര്യമല്ല പറയുന്നത്, ഞാനിപ്പോൾ അറ്റ് പ്രസന്റ് ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥയുടെയും നീതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണോ? ഇതിനൊരു ഉത്തരം പറയാവോ? എന്നിട്ട് ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം. ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, ഒരു ചരിത്ര പശ്ചാത്തലമോ ഒരു മതചിന്തയോ ഒരു മതഭീഷണോ ഇതിൽ വേണ്ട. ഞാനൊരു പൊതുവായ ഒരു ചോദ്യമാണ്, നമ്മളെല്ലാം വിടുന്നു, ചരിത്ര പശ്ചാത്തലം വിടുന്നു, മുഹമ്മദിന് വിടുന്നു, ആയിഷനെ വിടുന്നു. എന്റെ ചോദ്യം ഇതാണ്, ആയിഷയല്ല എന്റെ പ്രശ്നം. ഞാൻ ചോദിക്കുന്നത്, ഒരു പെൺകുട്ടി, അവൾക്ക് ഇപ്പോൾ പ്രായമായിട്ടില്ല, അവൾ മാനസികമായി വളർന്നിട്ടില്ല, ശാരീരികമായി വളർന്നിട്ടില്ല, വൈകാരികമായി വളർന്നിട്ടില്ല, ഒരു കുടുംബ ജീവിതത്തിനോ ലൈംഗിക ബന്ധത്തിനോ യാതൊരു തയ്യാറെടുപ്പും അവളിൽ നടന്നിട്ടില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ഒന്ന് അറിവ്, അവളുടെ സമ്മതം കൺസെന്റ് ഇതില്ലാതെ വിവാഹം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇത് മാനുഷികമായിരിക്കുന്ന അവകാശ നിഷേധമല്ലേ? അവളൊരു പെൺകുട്ടി, അവൾ പെണ്ണായി ജനിച്ചതുകൊണ്ട് മാനുഷിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടണമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അവൾ വിലയുള്ള മാനുഷിക മൂല്യങ്ങളുള്ള മാനുഷിക അവകാശങ്ങളുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ പരിഗണിക്കുക ആദ്യം, ഓക്കെ? എന്നിട്ട് നിങ്ങൾ ഇതിന് ഉത്തരം പറയുക. അങ്ങനെ മാനുഷിക മൂല്യങ്ങളും അവകാശങ്ങളുള്ള ഒരു പെൺകുട്ടിയുടെ അവളുടെ അറിവോ സമ്മതവും കൂടാതെ അവൾ അതിനെ പക്വതയാകുന്നതിന് മുമ്പേ അവളെ വിവാഹം ചെയ്യുന്നത് ശരിയാണോ? നിങ്ങൾ മറ്റ് ഹിസ്റ്ററി എല്ലാം വിടും, ഇത് കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ നിന്ന് ചോദിക്കുകയാണ്, ഇന്നത്തെ പശ്ചാത്തലത്തിൽ ശരിയാണോ? ഇതിനൊരു ഉത്തരം പറ. ശരിയല്ല. ശരിയല്ല, ഓക്കെ.
അങ്ങനെയെങ്കിൽ മുഹമ്മദ് അത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയാം. ആ കാര്യം ഇന്ന് ചെയ്യുന്നത് ശരിയാണോ? മുഹമ്മദ് പ്രവാചകൻ നബി പിന്നെ നടത്തി മുറപ്രകാരം വിവാഹം ചെയ്ത കുട്ടിയാണ് ആയിഷ, അല്ലാതെ തട്ടിക്കൊണ്ടുവന്നതോ സമയമില്ലാതെ കൊണ്ടുവന്നതല്ല. ആയിഷയെ കുറിച്ചുള്ള സകല ഹദീസുകളും ഞങ്ങൾ എടുക്കും, സമയം ഞങ്ങൾക്ക് പ്രശ്നമല്ല. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം സംഭവിച്ചു, ഒരു പെൺകുട്ടിയുടെ അറിവോ സമ്മതമോ കൂടാതെ വിവാഹം നടക്കുന്നത് ഇന്നത്തെ പശ്ചാത്തലത്തിൽ ശരിയല്ല. ഇത് തന്നെയാണ് ഞങ്ങളും പറയുന്നുള്ളൂ. അതായത് മുഹമ്മദ് അന്നേ ചെയ്ത് തെറ്റാണ്. കാരണം നിങ്ങളൊരു ആർഗ്യുമെന്റ് വെക്കുന്നത് ഇപ്രകാരമാണ്, ഇതിനെ നമുക്ക് മോറൽ റിലേറ്റിവിസം എന്ന് പറയാം. അതായത് ഒരു സമൂഹത്തിൽ എല്ലാവരും ഒരു ക്രിയ ചെയ്യുവാണെങ്കിൽ അത് ശരിയെന്ന് വാദിക്കുന്ന ഒരു രീതിയാണ് മോറൽ റിലേറ്റിവിസം. അതായത് ഒരു സമൂഹമാണ് തെറ്റ് ശരിയെന്ന് നിർവചിക്കുന്നത്, അതാണ് നിങ്ങൾ ആദ്യമുതം ആർഗ്യുമെന്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു വിശ്വാസിയായിരിക്കാൻ കഴിയില്ല. കാരണം വിശ്വാസം എപ്പോഴും എറ്റേണൽ ആയിരിക്കുന്ന ട്രൂത്തിനെ ബേസ് ചെയ്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. അതായത് ഒരു സനാതനമായ സത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെറ്റും ശരിയും നമ്മൾ നിർവചിക്കേണ്ടത് എന്നുള്ളതാണ് മതവിശ്വാസത്തിന്റെ അടിസ്ഥാനം. പക്ഷെ നിങ്ങൾ പറഞ്ഞു വന്നത് മോറൽ റിലേറ്റീവിസമാണ്. അതായത് ഒരു സമൂഹമാണ് ഒരു തെറ്റും ശരിയും നിർവചിക്കുന്നത്, അത് തന്നെ ഒരു വലിയ പരാജയമാണ്, അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല, അത് പോട്ടെ. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ഇത് തെറ്റെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ ചോദ്യം ഇതാണ്, ഇത് ഇതേ രീതിയിലല്ലേ മുഹമ്മദ് ചെയ്തത്? അതെങ്ങനെയാണ് ഇന്നത്തെ സമൂഹത്തിന് മാതൃകയാണ്? ഇവിടെ അനിൽ സാർ പറഞ്ഞു വളരെ വ്യക്തമാണ്, പഴയ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. അതായത് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഞങ്ങളുടെ അയൽപോക്കത്തുള്ള ഒരു പുള്ളി തന്റെ അമ്മയെ തല്ലി. അമ്മയെ തല്ലി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് ശരിയാണോ എന്ന് ഒരുത്തൻ ചോദിച്ചാ, മറ്റൊരുത്തൻ പറയാണ് അവൻ മാത്രമല്ല തല്ലിയത്, അവന്റെ അപ്പുറത്തെ വീട്ടിലൊരു പുള്ളി അമ്മേനെ എടുത്തിട്ട് ചവിട്ടി, ഞങ്ങളുടെ അയലോക്കത്തുള്ള ഒരു പുള്ളി അമ്മയുടെ കർണത്തിന്റെ അടിച്ചു. ഇതാണ് പറയുന്നത്. അതായത് ഇത് ന്യായമാണോ? നീതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ചെയ്ത പ്രവൃത്തി അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി എന്താണ്? അവരവിടെ ചെയ്തു, അമേരിക്കക്കാരൻ ഇവിടെ ചെയ്തു, അതല്ല അതിന്റെ ഉത്തരം. ആദ്യം ഇത് ഈസ് ജസ്റ്റിഫയബിൾ, നീതിശാസ്ത്ര ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ന്യായീകരിക്കപ്പെടുവാൻ കഴിയുന്ന ഒരു കാര്യമാണോ? ഇതാണ് ആദ്യം ഡിഫൈൻ ചെയ്യേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ഇത് ഏത് കാലത്തും, ആ കാലത്തും ഇത് ശരിയാണോ ഈ കാലത്തും ഇത് ശരിയാണോ, അത് രണ്ടാമത്തെ ഒരു വിഷയമാണ്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിന് ഇത് അനുയോജ്യമല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഖുറാനെതിരെ വൈരുദ്ധ്യമായി തീർന്നിരിക്കുന്നു. കാരണം ഖുറാൻ പറയുന്നത് മുഹമ്മദ് ഏത് കാലഘട്ടത്തും ഏത് മനുഷ്യനും ഉത്തമ മാതൃകയാണ്. അവിടെ ഖുറാൻ പരാജയപ്പെട്ട ഒരാശയമായിട്ട് നിങ്ങൾ തന്നെ പ്രസന്റ് ചെയ്യുക. കാരണം നിങ്ങളിപ്പോൾ പറയുന്നു പ്രായപൂർത്തിയാകാത്ത സമ്മതമില്ലാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നത് ശരിയല്ല. ഇനി ആയിഷ അങ്ങനെ തന്നെയാണോ എന്ന് പറയാം. അതിനുള്ള ഹദീസുകൾ ഞങ്ങൾ ഇപ്പോൾ തന്നെ എടുക്കാം. ഓക്കെ അഡ്വക്കേറ്റ് സാറേ, ഒന്ന് രണ്ട് വാദ്യങ്ങൾ പറയാം, ഞാൻ ആ ഹദീസുകൾ ഒന്ന് എടുക്കട്ടെ. ഓക്കെ മറുപടി പറയാണ്ട്, മറുപടി അതായത് അദ്ദേഹം ഫൈസൽ മനഃപൂർവ്വം ആയിരിക്കില്ല, ഒരു തെറ്റിവിടെ പറ്റിയിട്ടുണ്ട്. അതായത് ഈ മുട്ടിലിഴയുന്ന കുഞ്ഞുണ്ടല്ലോ, വയറുകൊണ്ട് ഇഴയുന്ന കുഞ്ഞ് ആയിഷയുടെ കാര്യമല്ല, ഉമ്മുഫാദിയുടെ കാര്യമാണ്. രണ്ടും രണ്ട് കാര്യമാണ്. ആയിഷ ഈ ഹദീസ് അതിന് വേണ്ടിയിട്ടാണ് എന്ന് കൂട്ടിക്കോളൂ. അതായത് പ്രവാചകനിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ച് തലമുറ മനസ്സിലാക്കിയതല്ല ആയിഷ. അത് തന്നെ പറയുന്നത് ഇതിനകത്ത് ഒരർത്ഥവുമില്ല. കാരണം ഇതെല്ലാം പ്രവാചകൻ എഴുതി വെക്കുവോ? ഈ മലക്ക് മുഖാന്തരം എഴുതി മനുഷ്യരാശിയിൽ ജീവിക്കേണ്ട കാര്യമെല്ലാം ഈ കർമ്മശാസ്ത്രം എല്ലാം പറഞ്ഞു കൊടുത്ത് എഴുതിയാൽ പോരെ? അതിന് പകരം ഒരു കൊച്ചു ഒരു സ്ത്രീയുടെ ജീവൻ ജീവിതമാണ് വെറുതെ കളയുന്നത്. 17 വയസ്സിൽ അവർ വിധവയായിട്ട് മാറുകയാണ്. അതന്നെയല്ല, പ്രവാചകന്റെ കുടുംബജീവിതമൊക്കെ തികഞ്ഞ് പരാജയമായിരുന്നു. അവർ നിങ്ങളിൽ നിന്നും വഴക്കാണ്. 1 മാസത്തോളമൊക്കെ പ്രവാചകൻ മിണ്ടാതിരുന്നിട്ടുണ്ട് ഭാര്യമാരുമായിട്ട്. അടുത്തത് ഈ പ്രവാചകന്റെ കുടുംബത്തിലെ സ്ത്രീകൾ ഭാര്യമാർ തമ്മിൽ എന്നും ഭയങ്കര ബഹളങ്ങളായിരുന്നു. അതിൽ യോജിച്ച് നിന്നത് ആയിഷയും അതുപോലെ സൗദയും, സൗദ ആദ്യകാലം ഹഫ്സയും ഒക്കെ തമ്മിൽ യോജിച്ചിരുന്നിട്ടുണ്ട്. ബാക്കി ആളുകളെല്ലാം നിരന്തരം കലഹമായിരുന്നു. മാത്രമല്ല ഹഫ്സയുടെ കഴുത്തിനൊരിക്കലും ഉമർ ഖത്താബ് ഒന്ന് പിടിക്കേണ്ടി വന്നു പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ എന്നും പ്രശ്നമായിരുന്നു. പ്രവാചകൻ നിസ്കാരം പോലും തെറ്റിച്ചിട്ടുണ്ട് ഈ പ്രശ്നത്തിൽ. ഒടുവിൽ ദുഃഖിതരായിട്ട് ആളുകൾ അനവധി നാൾ കഴിഞ്ഞു കുടുംബത്തിലെ വിഷയങ്ങൾ. അവസാനമാണ് അള്ളാഹു എന്തോ പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. ആരായിരുന്നു ഉമർ ഖത്താബ് എന്ന് പറഞ്ഞു കൊടുക്കും ഹഫ്സന്റെ? ഉമർ ഖത്താബ് ഹഫ്സയുടെ അപ്പൻ. അതിനെന്താ ഒളിച്ചു വെക്കേണ്ട കാര്യം? എന്താ ഒളിച്ചു വെക്കേണ്ട കാര്യം? ഞങ്ങൾക്കൊന്നുമില്ല. ഹഫ്സയുടെ പിതാവ് ഉമർ ഹഫ്സയുടെ പിതാവാണ്. ആരാ അല്ലെന്ന് പറഞ്ഞാരാ? അല്ലെന്ന് പറയേണ്ട കാര്യമില്ല. കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വീട്ടിൽ വന്നിട്ട് അച്ഛൻ, അമ്മായിയപ്പൻ, അല്ലെങ്കിൽ നബിയുടെ അമ്മായിയപ്പൻ, അതായത് ഹഫ്സയുടെ പിതാവ് വന്നിട്ട് കഴുത്തിന് പിടിച്ചു. കുടുംബ പ്രശ്നം ഉണ്ടെന്നാ പറഞ്ഞ വല്ലാത്ത കുടുംബ കലഹം. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെ ചെയ്തിലൊന്നും നബിയുടെ ഭാര്യമാർക്ക് കംപ്ലൈന്റ് ഇല്ല, അക്കാലത്തെ ശത്രുക്കൾക്ക് പോലും പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ ഞങ്ങളോട് ചോദിക്കുന്നത്? അക്കാലത്തെ ശത്രുക്കൾ നിരന്തരം ഉന്നയിച്ച കേസുകളാണ് മുഹമ്മദിനെതിരെ. സംശയം ഉണ്ടെങ്കിൽ മൗദൂദിയുടെ കിതാബ് എടുത്ത് വായിച്ചാൽ മതി, അൽ ജലാലയെ വായിച്ചാൽ മതി. അവിടെല്ലാം കിടപ്പുണ്ട് ഈ ഉടക്കുകൾ നടന്ന പ്രശ്നങ്ങൾ തവരി എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം വായിച്ചാൽ മതി, ഇല്ലെന്ന് വെറുതെ പറയുന്നതാണ്. മുഹമ്മദിന്റെ ജീവിതത്തിൽ ഒരു സമാധാനം കൊടുത്തിട്ടില്ല ഈ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും.
ആ സ്ത്രീകളെ നല്ല പ്രായത്തിൽ വിധവയാക്കിയിട്ട് മുഹമ്മദ് ആരുടെയും പിതാവല്ല, ഈ സ്ത്രീകള് സകലരെയും മാതാവാണ്, അതുകൊണ്ട് അവർക്ക് കല്യാണം കഴിക്കാൻ വയ്യ, ഈ രൂപത്തിൽ പറഞ്ഞു വെച്ചു. അങ്ങനെ നല്ല പ്രായത്തിൽ ഇവർ പലരും വിധവമാരായി. ഇനി ഈ വിധവാ സംരക്ഷണം ആയത് ലക്ഷ്യമെങ്കില് തടിയും തൂക്കവും വർദ്ധിച്ചതിന്റെ പേരില് ഈ സൗദയെ വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചിട്ട് സൗദ കാലി പിടിച്ച് മദീനയിൽ വെച്ച് കരഞ്ഞോണ്ട് പറഞ്ഞു, എന്റെ ഊഴം, അതായത് അവളോടൊപ്പം കിടക്കുന്ന ആ രാത്രി അത് ഞാൻ ആയിഷയ്ക്ക് വിട്ടുകൊടുക്കാം, അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കൈക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചെടുത്തു. അപ്പൊ ഈ പറയുന്ന കാരുണ്യം ഒന്നും പ്രവാചകൻ കാട്ടിയെന്ന് സ്റ്റേജിൽ നിന്ന് നിങ്ങൾ പ്രസംഗിക്കുന്ന പോലെയല്ല കിതാബുകൾ എഴുതിയിരിക്കുന്നത്. അത് ഓറിയന്റലിസ്റ്റുകൾ എഴുതിയിരിക്കുന്നതല്ല, നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതിയ കിതാബിൽ കിടക്കുന്ന വസുതാപരമായ കാര്യങ്ങളാണ്, പേജ് നമ്പർ ഉദ്ധരിച്ചാണ് ഞങ്ങൾ ഓരോന്നും പറയുന്നത്. നിങ്ങൾ പറയുന്ന കാരുണ്യം ഒന്നും മുഹമ്മദിൽ സ്ത്രീകളുള്ള ബന്ധത്തിൽ കാണുന്നില്ല, മറിച്ച് ഈ വിധവമാരെയൊക്കെ സംരക്ഷിക്കാൻ കിട്ടിയതാണെന്ന് ഒരു ആയത്തെങ്കിലും നിങ്ങൾക്ക് കാണിക്കോ. മറിച്ച് പറയുന്നത് മുഹമ്മദിന് സ്ത്രീകളോട് വലിയ കൗതുകമായിരുന്നു, അത് കൃത്യം ഇത് അധ്യായം പിടിച്ചോ 33:52, നിനക്ക് ഇനി കൗതുകം ബോധിച്ചാലും കൗതുകം തോന്നിയാലും കല്യാണം കഴിക്കാൻ പാടില്ല, പകരം വെപ്പാട്ടിയാക്കാം, അവരെ കൊണ്ട് നിങ്ങൾക്ക് കൂടെ വെപ്പാട്ടി എന്ന് പറഞ്ഞാൽ വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീ എന്നുള്ള അലങ്കരിച്ചാണ് ഖുറാൻ എഴുതിയിരിക്കുന്നത്, മലയാളം ഖുറാനിലേക്ക് എഴുതിയിരിക്കുന്നത്. വലങ്കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകൾ, അവരെ നിങ്ങൾക്ക് എത്ര വേണേലും എണ്ണമറ്റ നിലയിൽ നിനക്ക് അടിമ സ്ത്രീകളോട് ലൈംഗിക ബന്ധമാകാം, ഒരു തടസ്സവും ഇല്ല എന്ന് പറഞ്ഞിട്ട് താഴെ പറയുക, അതേ വചനത്തിൽ താഴെ പറയുക, നിനക്കൊരു ദുഃഖവും തോന്നാതിരിക്കേണ്ടതിന്, നിനക്കൊരു വിഷമവും തോന്നാതിരിക്കേണ്ടതിനാണ് ഇത്, ഏത് ഇത്രയും സ്ത്രീകൾ. അപ്പോ നിങ്ങൾ തന്നെ പറയാണ്, നമ്മളെപ്പോലെ സാധാരണ മുഹമ്മദ്, ഞങ്ങൾ തന്നെയാ പറയുന്നേ, ഒരു സാധാരണ മനുഷ്യന്റെ പക്വത പോലും മുഹമ്മദ് ഈ കാര്യത്തിൽ കാണുന്നില്ല, അദ്ദേഹത്തിന് സെൽഫ് കൺട്രോൾ കാണുന്നില്ല. അത് കൊച്ചുകുട്ടി മുതല്, കൊച്ചുകുട്ടി എന്ന് പറഞ്ഞാൽ കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന കുട്ടിയല്ല, അതിനും താഴെ താഴെ വയറുകൊണ്ട് നില തിഴയുന്ന കുട്ടിയോട് മുതല് സൗദാബീവി എന്ന 69-കാരിയോട് വരെ ഒരേ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഓരോ കാലഘട്ടങ്ങളിൽ ഒരു വ്യത്യസ്ത തരം ലൈംഗിക പരീക്ഷണങ്ങൾ നടത്തുന്ന ഏതോ പ്രതിസന്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രസംഗകർ വെളിപ്പിച്ച് ഇദ്ദേഹത്തെ എന്തോ മാന്യനും മഹാനുമാക്കി തീർത്തിരിക്കുകയാണ്. അല്ലാതെ ഇനി അടുത്തത് നിങ്ങൾ പറയുന്നു ആയിഷയോട് കെട്ടിക്കൊള്ളാൻ ദൈവം പറഞ്ഞു. ഈ ദൈവം പറഞ്ഞു എന്ന് നബി പറയുന്ന, പടച്ചവൻ പറഞ്ഞു എന്ന് നബി പറയുന്ന, അല്ലാതെ വേറെ എങ്ങൊന്നും അല്ലത് കിട്ടുന്നേ. നബി തന്നെ പറയുക പടച്ചവൻ പറഞ്ഞു കെട്ടിക്കൂ, അല്ല ഇനി തേർഡ് പാർട്ടി ഒരാളെ ഇതുപോലെ ദൈവം ഉപയോഗിച്ചിട്ട് നബിയോട് പറയാം, നബിയെ നീ പോയി വിവാഹം കഴിച്ചുകൊള്ളുക, അത് നിനക്ക് കുറെ പ്രായമായി കഴിയുമ്പോൾ ഈ ഹദീസുകൾ ഇങ്ങനെ പുറപ്പെടുവിക്കാൻ വേണ്ടി ആളെ കിട്ടാതെ വരുമ്പോൾ ഈ പെൺകുട്ടിയിലൂടെ അത് കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റും, ഇത് എളുപ്പമാണ് എന്നുള്ള നിലയെ പറഞ്ഞാൽ പോരെ. അത് പറയുന്നത് മുഹമ്മദ് തന്നെ പറയാണ്, മുഹമ്മദിന്റെ തന്നെ വാക്കാണ്, അള്ളാഹു പറഞ്ഞു എന്ന് മുഹമ്മദ് പറഞ്ഞതായിട്ട് വിശ്വസിക്കല്ലാതെ വേറെ ഒരു വഴി അവിടെ ഇല്ല. അപ്പൊ അത് അങ്ങനെ അതേപടി വിശ്വസിച്ചു പോരുന്ന ഒരു സമൂഹത്തിനും പിടിച്ചു നിൽക്കാൻ ഇന്ന് പറ്റുന്നില്ല. കാരണം അള്ളാഹു ഒരു നീതിമാനായ ഒരു വിശ്വേശ്വരനായ പ്രപഞ്ചനാഥനായ ഒരു ദൈവമാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു പിടിപ്പിക്കുമോ? കാരണം ഇതിലെല്ലാം സ്ത്രീവിരുദ്ധത തികച്ചും മുഹമ്മദിന്റെ ആ സ്ത്രീ ലൈംഗിക ആസക്തിയുടെ പ്രകടനങ്ങൾ ഒത്തിരി ഇടങ്ങളിൽ പ്രകടമാകുകയാണ്. അതല്ലെങ്കിൽ ഇതേ ആയിഷയല്ലേ നിങ്ങൾ ഈ പറഞ്ഞ, ഇതേ ആയിഷ എന്തിനാ ബുഖാരി 18:19 പറയുന്നത്, സ്വന്തം ശരീരം മുഹമ്മദിന് ദാനം ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആത്മരോഷം ഉള്ളിൽ നുരച്ചു പൊന്തുമായിരുന്നു. ഒരു സ്ത്രീ പ്രവാചകന് ശരീരം ദാനം ചെയ്യുകയോ? ഇനി അടുത്ത ആയിഷ പറയുന്ന ഒരു കാര്യമുണ്ട്, മുഹമ്മദിന്റെ ഇത്ര ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് പറയാണ്, അങ്ങയുടെ നാഥൻ അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരുന്നതിൽ ധൃതിപ്പെട്ട് കാണുന്നുണ്ട്. ഇത് ട്രോൾ ചെയ്യല്ലേ ആയിഷ മുഹമ്മദിനെ? നിങ്ങൾ ഈ പറയുന്നതിൽ എന്തർത്ഥമാണ്? നിങ്ങളുടെ കിതാബ് എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഇതും തമ്മിൽ എന്ത് പൊരുത്തമാണ് സാർ ഉള്ളത്? പറയൂ. മാത്രമല്ല സാറേ, ഇതിന് മറ്റൊരു കാര്യം കൂടെ കാണണം. മുഹമ്മദ് എന്നുള്ള വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് വീക്ഷിക്കേണ്ടത്? അതായത് അവരുടെ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒരു സെക്ഷ്വൽ മോണിസ്റ്റർ ആയിട്ടാണ് അവർ തന്നെ പരിചയപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരു ലൈംഗികമായിരിക്കുന്ന മേഖലയിൽ ഒരു അധിപൻ, എന്താ അതിന്റെ ശരിയായ മലയാളം എന്നുള്ളത് കൊടുക്കണം എന്ന് എനിക്കറിയില്ല. കാരണം അവരൊന്ന് പറയുന്നത് അദ്ദേഹത്തിന് 30 ആണുകൾ ലൈംഗിക കരുത്തുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഒരു മനുഷ്യനിൽ സ്ത്രീയേക്കാൾ കൂടുതൽ കാണുന്ന ഒരു സാധനമാണ് ടെസ്റ്റോസ്ട്രോൺ എന്നുള്ള പറഞ്ഞ ഹോർമോൺ. നമ്മൾ പറയില്ലേ ആന മത ഇളകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും മത ഇളകുക എന്ന് പറഞ്ഞാൽ ഇതിൽ ടെസ്റ്റോസ്ട്രോൺ വർദ്ധിക്കുക, അതായത് പുരുഷന്റെ ലൈംഗിക ഇച്ഛയെ ഉളവാക്കുന്ന ഹോർമോൺ. ഇത് അധികം വർദ്ധിക്കുമ്പോഴാണ് ആന വരെ മതമിളകുക അല്ലെങ്കിൽ അക്രമാസക്തമായി മാറുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പുരുഷനിൽ ടെസ്ട്രോസ്ട്രോൺ അല്പം കൂടുതലാണെങ്കിൽ അവൻ വൈകാരികമായിരിക്കുന്ന തലത്തിൽ അവൻ സ്ട്രോങ് ആണ്. അവൻ ഒരുപക്ഷെ ഒരു സ്ത്രീയെ ആക്രമിക്കാം, ഒരു കുഞ്ഞിനെ കാണുമ്പോൾ അവനെല്ലാം ലൈംഗികമായ താല്പര്യം ഉണരും. അങ്ങനെയെങ്കിൽ ഒരു 30 പുരുഷന്മാരുടെ കരുത്തുണ്ടെന്ന് ഇവരുടെ ഹദീസ് പറയുമ്പോൾ അവർ തന്നെ പരിചയപ്പെടുത്തുന്ന മുഹമ്മദ് ഒരു സെഷ്യൽ മോണിസ്റ്ററാണ്.
അത് ഒരു വലിയ ലൈംഗിക മേഖലയിൽ ഒരു രാജാവെന്ന് നമ്മൾ പറയേണ്ടി വരും. അതൊന്ന്. പിന്നെ മറ്റ് ഹദീസുകൾ നമുക്കറിയാം, ഒരു രാത്രി തന്നെ എല്ലാ ഭാര്യമാരും എടുത്തു പോകുന്ന ഹദീസുകൾ പറയുന്നുണ്ട്. പിന്നീട് പല സമയങ്ങളിൽ പറയുന്നു പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ തന്റെ ശരീരത്തിൽ വസ്ത്രത്തിൽ തന്റെ സെമൻ ഉള്ളതായി പറയുന്നു. അങ്ങനെയെങ്കിൽ ഇവർ പരിചയപ്പെടുത്തുന്ന മുഹമ്മദ് തന്നെ ലൈംഗിക അരാജകത്വമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ എല്ലാ വിഷയത്തെയും മുഹമ്മദുമായി ബന്ധപ്പെട്ട, സ്ത്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം എന്നുള്ള വ്യക്തിയെ വെച്ച് വീക്ഷിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് അതിന് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്? അവൻ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ഒരു കുഞ്ഞിനുള്ള വാത്സല്യമല്ല അദ്ദേഹം കാണുന്നത്, കുഞ്ഞിന് ഒരു ലൈംഗികതയാണ്. ചെറിയ കുഞ്ഞിൽ പോലും ലൈംഗികതയെ ആസ്വദിക്കുകയും ലൈംഗികത കാണുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പറയുന്നത്. അവരെ എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നത്? ആ മനുഷ്യനെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഒരു മാതൃകാ പുരുഷനാണ്? ഇവിടെയാണ് ഇസ്ലാം അഭിമുഖീകരിക്കുന്ന വിഷയം. ഇസ്ലാമിന്റെ പ്രശ്നം ഇതുവരെയായിട്ട് ഇവർ തിരിച്ചറിയാത്തത് എന്താണെന്ന് അറിയുന്നില്ല. അങ്ങനെയെങ്കിൽ മുഹമ്മദ് ഒരിക്കലും ഒരു മാതൃകയുള്ള പുനീഷനല്ല എന്ന് അവരുടെ ഗ്രന്ഥങ്ങൾ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അതല്ല നിങ്ങളെ വ്യാഖ്യാനമാണ്, അത് നിങ്ങൾ അങ്ങ് കടന്ന് വ്യാഖ്യാനിക്കാണ്. അത്ര കടന്ന് വ്യാഖ്യാനിക്കുന്നത് പറയുന്നത് ഇത് തെറ്റാണ് എന്ന് തെളിക്കാൻ അങ്ങയുടെ കയ്യിൽ എന്ത് പ്രമാണമാണുള്ളത്? തങ്ങളുടെ യുക്തി അല്ലാതെ പ്രമാണം പറയൂ, ദൈവ കൽപ്പനകൾ പറയൂ, ഉദ്ധരിക്കൂ. പഴയ നിയമം ഈ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലാണുള്ളത്. പിന്നെ എങ്ങനെ യേശു എതിർത്തതായി കാണുന്നില്ല? പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് തെറ്റ് എന്ന് തറപ്പിച്ച് പറയാൻ നിങ്ങൾക്ക് സാധിക്കുക? നിങ്ങളുടെ യുക്തി മാത്രമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. പ്രമാണമില്ലാതെ എങ്ങനെ നിങ്ങൾ തെറ്റാണ് എന്ന് വാദിക്കും? നിങ്ങളുടെ യുക്തി പറയുന്നു, യുക്തി ഒരു പക്ഷെ നാളെ നിങ്ങൾ തിരുത്തി പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ കാല് എന്നെ കൊണ്ട് തടവിയപ്പോൾ അദ്ദേഹം ലൈംഗികാനന്ദം ആസ്വദിക്കുകയായിരുന്നു എന്നും ഏത് പ്രമാണത്തിലാണ് നിങ്ങൾ ഉദ്ധരിച്ചു പറഞ്ഞത്? അത് പറയുന്നത് നിങ്ങൾക്ക് പ്രമാണം വേണ്ട, നിങ്ങൾ അവിടെ വ്യാഖ്യാനം നടത്തുക. പോപ്പ് വരെ പിന്നെ ഹോമോസെക്ഷുവാലിറ്റിക്ക് പ്രോത്സാഹനം ലഭിക്കുന്ന രൂപത്തിൽ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ പോപ്പിന്റെ കാര്യമൊന്നും ചോദിക്കണ്ട, നിങ്ങൾ ബൈബിളിലെ കാര്യം പറയൂ. പോപ്പിന്റെ കാര്യം നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അപ്പോ ഈ കാലങ്ങൾ കഴിയുമോറും പല ഇതുപോലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ എന്താ യുക്തിയാണ്, മനസ്സിലായോ? അതെല്ലാം യുക്തിയാണ്. അപ്പൊ ഈ കൊടിത്തോട്ടം പറയുന്നത് യുക്തിയാണ് മനസ്സാക്കി. അപ്പൊ കാലം കഴിഞ്ഞോട്ടും യുക്തി മനസ്സാക്കി മാറും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ മാറി പറഞ്ഞിട്ടില്ല സാറേ, വെറുതെ ആവശ്യമില്ലാത്ത പറയാതെ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഇത് സാലിഹിന്റെ സ്റ്റേറ്റ്മെന്റ്, അത് വ്യവസ്ഥയോ ഒരു എന്തോ. ഹലോ, കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നേ? ഉണ്ടുണ്ട്. ഓക്കെ, ആ സാലിഹിനോട് എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സാലിഹ് പറയുന്നത് നിങ്ങൾ യുക്തി കൊണ്ടാണ് അത് വിലയിരുത്തുന്നത്, പ്രമാണമില്ല. അതായത് ഖുർആന് ഇതൊരു പ്രമാണമല്ല, ഖുർആൻ ഇത് അനുവദിക്കുന്നു. ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾ 10 പേരെയോ 9 പേരെയോ 5 വയസ്സുള്ളവരെയോ 3 വയസ്സുള്ളവരെയോ നിലത്ത് വയറും കൊണ്ട് ഉരയുന്നവരെയോ വിവാഹം കഴിക്കാൻ ഞങ്ങൾക്ക് തീരുമാനമെടുക്കാം. അത് ഞങ്ങൾ യുക്തിയല്ല, ഞങ്ങൾ ഖുർആന്റെ ആശയം അത് വിശ്വാസയോഗ്യമായ പ്രമാണമായി കാണുന്നു, അതനുസരിക്കുന്നു എന്ന് സാലിഹ് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സാലിഹിന് വേറെ സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല. സാലിഹ് കൃത്യമായി പറയുന്നത് ഇതാണ്, ഖുർആൻ പറയുന്നത് കൊണ്ട് ഞങ്ങൾക്കത് വിശ്വാസയോഗ്യമാണ്, അതിന് പ്രമാണത്തിന്റെ ആവശ്യമില്ല, അതിന് യുക്തിയുടെ ആവശ്യമില്ല, നിങ്ങളുടെ വാദങ്ങളൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ മുഹമ്മദിന് എന്തും ചെയ്യാം, ഏത് പിഴയും പിഴപ്പിക്കലും നടത്താം, അത് ഞങ്ങളുടെ ഖുർആന്റെ വിശുദ്ധിയുടെ പ്രത്യേകതയാണ്. കാരണം പണ്ട് ഒരു പഴഞ്ചൊല്ല് നമ്മൾ പറയും, ഈച്ചക്കെല്ലാം ശുദ്ധമാണെന്ന്. തീട്ടത്തിൽ പോയിരുന്നാലും അതിന് ശുദ്ധം, അതിന് പ്രശ്നമൊന്നുമില്ല, അത് ഏത് സ്ഥലത്തും പോയിരിക്കും, അതിലെല്ലാം ശുദ്ധമാണ്. അങ്ങനെ ഒരു ശുദ്ധത, അതുകൊണ്ട് ഇനി നമുക്ക് ഖുർആന് കൃത്യമായി അവർ പറയുന്ന പേര് തന്നെ കൊടുക്കാം, വിശുദ്ധ ഖുർആൻ. അത് ഈച്ചയോട് സമമെന്നും കൂടെ നമ്മൾ എഴുതുന്നത് നന്നായിരിക്കും. അതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്ന് എനിക്ക് ബോധ്യമാകും. ഓക്കെ, അദ്ദേഹം പഴയ നിയമത്തിൽ വിവാഹത്തെ താരതമ്യം ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് അറിയാൻ മേലാത്തൊരു കാര്യം, ഇവിടെ മുഹമ്മദ് ഈസ ഏറ്റവും ശക്തമായിരിക്കുന്ന ഇസ്ലാമിക ദാബ പ്രഭാഷകനായിരിക്കുന്ന മുഹമ്മദ് ഈസ പറയുന്ന ഒരു കാര്യം തന്റെ വീഡിയോയിൽ പറയുന്നത്, റബേക്കയുടെ വിവാഹ പ്രായത്തെ കുറിച്ച് പറയുമ്പോൾ റബേക്കയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിട്ട് മുഹമ്മദ് ഈസ പറയുന്നത്, വിവാഹത്തെ കുറിച്ച് താൻ പറയുന്നത്. എന്നാൽ ആ ഒരു ഇൻസിഡന്റ് പോലും നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, റബേക്കയുടെ സമ്മതം ആ വിവാഹത്തിലുണ്ടായിരുന്നു.
യഹൂദ വിവാഹ സംസ്കാരം അനുസരിച്ച് ഒരു പെൺകുട്ടി അവൾ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ, അവൾ വിവാഹത്തിന് ശാരീരികമായി ഒരുങ്ങിക്കഴിയുമ്പോൾ അവളുടെ മാതാപിതാക്കളുടെ സമ്മതം ആവശ്യമാണ്, ആ പെൺകുട്ടിയുടെയും സമ്മതം ആവശ്യമാണ്. ഇനി നമുക്കറിയാം വിവാഹ പ്രായത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്യമാണ് യെരമ്യ സോറി യെഹെസ്കേൽ പ്രവചന പുസ്തകം എന്ന് വിശ്വസിക്കുന്നു. അനിൽ സാർ കൃത്യം അതിന്റെ റെഫറൻസ് പറയുമായിരിക്കും. അപ്പോൾ അവിടെ പറയുന്നത് അവിടെയും ഒരു വിവാഹത്തെ ഉഭയസമ്മതമായിട്ടാണ് പറയുന്നത്. യഹോവ ഒരു ഇസ്രായേലിനെ ഒരു വിവാഹം ചെയ്യുന്ന ഒരു ഒരു ആ ഒരു അലുഗോരിക്കലായിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ഭാഗത്ത് അവിടെ പറയുന്നത് അവർ വിവാഹ ഉഭയസമ്മതം ചെയ്തു, അതായത് പരസ്പര ധാരണയോടുകൂടി വിവാഹത്തിൽ ഏർപ്പെടുക. അപ്പോൾ യഹൂദന്റെ സംസ്കാരത്തിൽ ആ മാതാപിതാക്കളുടെ അനുവാദം ആവശ്യമാണ്, പെൺകുട്ടിയുടെയും അനുവാദം ആവശ്യമാണ്. എന്നാൽ നമ്മൾ ആയിഷയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ആ പെൺകൊച്ച എന്താ സംഭവിക്കുന്നതെന്ന് പോലും അവൾ അറിഞ്ഞുമില്ല, അവളുടെ സമ്മതമില്ല. ഇതാണ് ഒന്നാമത്തെ മോറൽ ഇഷ്യൂ കിടക്കുന്നത്. അത് ശരിയല്ല എന്ന് പ്രിയ സഹോദരൻ ഓൾറെഡി സമ്മതിച്ചപ്പോൾ, മുഹമ്മദ് ഈ കാലഘട്ടത്തിലായി ജീവിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ന്യായവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജയിലിൽ പോകേണ്ട ഒരു ആളാണ്. ഒന്നാമത് ആദ്യം ജയിലിൽ പോകേണ്ട ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു തന്നെയാണ്. കാരണം ഈ വിവാഹത്തിന് ഇനിഷ്യേറ്റീവ് എടുത്തത് അള്ളാഹു ആണെന്ന് ഹദീസുകൾ പറയുന്നു. അള്ളാഹുവും മുഹമ്മദും ആയിഷയുടെ മാതാപിതാക്കളും ഇന്ന് ജയിലിൽ പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം വസിക്കുന്നതെങ്കിൽ, ഈ കാലഘട്ടത്തിൽ മുഹമ്മദിന്റെ ജീവിതം നമുക്ക് മാതൃകയല്ല, അദ്ദേഹത്തിന്റെ ഉപദേശം മാതൃകയല്ല. ഇവിടെയാണ് ഇസ്ലാം പരാജയപ്പെടുന്നത്. ഞങ്ങളുടെ ആശയം ഇതുവരെ സഹോദരന് മനസ്സിലായില്ല. നിങ്ങൾ തന്നെ സമ്മതിച്ചു, ഒരു പെൺകുട്ടിയുടെ അറിവോ സമ്മതമോ കൂടാതെ പ്രായപൂർത്തിയാകാത്തവളെ വിവാഹം ചെയ്താൽ അത് ശരിയല്ല എന്ന് നിങ്ങൾ ആദ്യം സമ്മതിച്ചുവെങ്കിൽ, അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളുടെ പോലും ധാർമ്മിക മൂല്യം, നിങ്ങൾ പറഞ്ഞ ധാർമ്മിക ആ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും ഇന്ന് മുഹമ്മദ് നബിയെ നമുക്ക് ഫോളോ ചെയ്യുവാൻ അനുകരിക്കുവാൻ പറ്റാത്തവനാണ് നിങ്ങൾ തന്നെ സമ്മതിച്ചിരിക്കെ. ഇതാണ് ഇസ്ലാമിന്റെ പരാജയം. അതായത് ഇന്നത്തെ ആധുനിക മനുഷ്യന് ഒരിക്കൽ പോലും മാതൃകയാക്കുവാൻ മുഹമ്മദിന്റെ പ്രത്യേകമായ വിവാഹ ജീവിതം, ലൈംഗിക ജീവിതം അത് അത്ര മാതൃകയുള്ളതല്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇത് തന്നെയാണ് ഞങ്ങളുടെ ആർഗ്യുമെന്റ്. അദ്ദേഹം ഒരു ഭാര്യയെ വിവാഹം ചെയ്തു, അത് അന്നത്തെ കാലഘട്ടത്തിൽ ധാർമ്മികമായി ശരിയല്ല, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു തരത്തിലും സമ്മതിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു. ഇത് തന്നെയാണ് ഞങ്ങളുടെ ആർഗ്യുമെന്റ് ഉള്ളത്. ശരി, താങ്ക് യു. താങ്ക് യു സാറെ. അലിൻ അനിൽ സാറ് ഒന്ന് അതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാനുള്ള, അതായത് ഈ സുഹൃത്ത് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഈസയുടെ ക്ലാസ്സാണ്. ഇതേ ഈസ തന്നെ ഭേദഗതി ചെയ്തൊരു പ്രമേയമുണ്ട്, ആയിഷയുടെ പ്രായം 9 അല്ല 19 ആണ്, അത് കൂട്ടിയിട്ടിട്ടുണ്ട് ആ രൂപത്തിൽ വാ ചർച്ചയ്ക്ക്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ബൈബിളിൽ ഇതിലൊന്നും പ്രമാണം ഇല്ലെന്നാണ് പറഞ്ഞത്. പ്രമാണം ഉണ്ടല്ലോ, വിവാഹത്തെ കുറിച്ചുള്ള പ്രായം 16 എന്നൊന്നും അല്ലാത്തൊരു കണക്കുണ്ട്. പറയാം, ഒരുത്തൻ തന്റെ കന്യകയ്ക്ക്, കന്യക എന്ന് പറയുമ്പോഴാ പ്യുബർട്ടി ടൈം, ആ പ്രായം കഴിയുന്നുണ്ട്, അവൾ ലൈംഗിക പക്വത ആർജിച്ച ഒരു ടൈം ഉണ്ടല്ലോ, ഒരു ഏകദേശ ടൈം, അത് കഴിഞ്ഞുള്ള ഒരു കാലം, ആ കാലത്തെ അംഗീകരിക്കുന്നുണ്ട്, അംഗീകരിച്ചിരുന്നു ബൈബിള്. ഒരുവൻ തന്റെ കന്യകയ്ക്ക് പ്രായമായി എന്ന് നിരൂപിച്ചാൽ അവളെ അവൾ വിവാഹം ചെയ്യട്ടെ, തനിക്ക് വേണ്ടി പറഞ്ഞു വെച്ച ആ കുട്ടിയാണ് കന്യക എന്ന് പറയുന്നത്. ഇതാ ഈ അബ്ദുൽ നാസർ വ്യാഖ്യാനിക്കുന്നത്, അത് ഒരുത്തൻ തന്റെ കന്യക എന്ന് പറയുന്നത് ഒരുത്തന്റെ മോളുടെ കാര്യ, അപ്പൻ കല്യാണം കഴിച്ചോളാനാ പറയുന്നതാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ അങ്ങനെയല്ല, കുരുന്തിലേഖനം കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അടുത്തത് ഇളയ സ്ത്രീകളെ സഹോദരിമാരായിട്ട്, മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ അങ്ങനെ കരുതണം എന്നാണ് പറയുന്നത്. തന്റെ ഭാര്യയായ ഒരു സ്ത്രീ ഒഴിച്ചുള്ള ബാക്കി ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കുഞ്ഞുങ്ങൾ എന്ന അർത്ഥത്തിലുള്ള പദപ്രയോഗം അല്ല, കൊച്ചുകുട്ടികൾക്ക് വേറെയാണ് പരിഗണന. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരിക. അപ്പൊ ശിശുജന്യമായ ആ സ്വഭാവത്തെ ബൈബിൾ വേറിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. ശിശു അവിടെ വേറെയാണ്, അവിടെ ബാലൻ, ബാലന്മാർ, വൃത്തന്മാർ, യുവതികൾ, യുവാക്കന്മാർ, ഇതൊക്കെ പ്രത്യേകിച്ച് തന്നെ പറയുന്നുണ്ട് ബൈബിളിൽ. ഓരോ കാറ്റഗറിക്കും പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി 2000 ആണ്ടായിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് ഇങ്ങനെ ഒരു വ്യതിയാനമില്ല, നയവ്യതിയാനമില്ല. ഒരു എക്സാമ്പിൾ പറയാം, ഈ ബഹുഭാര്യത്വം നിരോധിച്ചുകൊണ്ടുള്ള വാക്യം പൊതുനിയമത്തിലില്ല, ബഹുഭാര്യത്വം പാടില്ലെന്നില്ല. പക്ഷെ പ്രീസ്റ്റിനുണ്ട്, ഏകഭാര്യയുടെ ഭർത്താവായിട്ട് പുരോഹിതൻ അത് പറയുന്നുണ്ട്, ബാക്കി കാര്യങ്ങളിലില്ല എന്നിങ്ങനെ തന്നെ വെച്ചു. പക്ഷെ 2000 വർഷമായിട്ട് ക്രിസ്ത്യാനിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന വിവാഹം എന്നത് ഏകഭാര്യ ഭർത്തൃ ജീവിതമാണ്. ഒരു ചർച്ചിലും 2 ഭാര്യയുള്ള ഒരു വിശ്വാസിയും കാണാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് അവിടെ അംഗത്വമില്ല, അവിടെ തുടരാൻ, ക്രിസ്ത്യനായിട്ട് തുടരാൻ പറ്റില്ല. അപ്പോൾ ഈ ഒബ്ജക്റ്റീവായ ഒരു മൊറാലിറ്റി എങ്ങനെ രൂപപ്പെട്ടു വരുന്നു എന്ന് ചോദിച്ചാൽ അവിടെയാണ് മനസ്സാക്ഷി, അത് ദൈവത്താലുള്ള വായി വന്ന കാര്യമാണ്, അല്ല യുക്തി എന്നല്ല ഞാൻ പറഞ്ഞു വെച്ചത്. യുക്തി അനുസരിച്ച് അങ്ങനല്ല, നിങ്ങൾ പറഞ്ഞ പോലെയാണ്, യുക്തി അനുസരിച്ചാണ് ഈ ഫ്രീ തിങ്കേഴ്സ് സംസാരിക്കുന്നത്. യുക്തി അനുസരിച്ചാണ് അവർക്ക് തോന്നുന്ന യുക്തി, ദൈവം ഉണ്ടേ കൊള്ളാം ഇല്ലെങ്കിൽ കൊള്ളാം, അഗ്നോസ്റ്റിക്കൾ പറയുന്നു. അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയോടൊത്ത് ജീവിക്കുന്നു, അതിനെന്താ കുഴപ്പം, അത് അവന്റെ യുക്തിയാണ്, അത് മനസ്സാക്ഷിയല്ല. ഞാൻ മനസ്സാക്ഷി എന്ന് ഉദ്ദേശിച്ചത്
അദ്ദേഹം യുക്തി എന്നൊരു പദം കയറ്റി വെച്ചു. അങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്. നമുക്ക് വ്യക്തമായ പ്രമാണമുണ്ട്. ക്രൈസ്തവ സഭയുടെ പ്രമാണം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ സുഹൃത്തി സംസാരിക്കുന്നത്. ഒന്നാമത് അതിന്റെ പ്രമാണം, മൂന്ന് കാര്യങ്ങളിലാണ് അതിന്റെ പ്രമാണം നിൽക്കുന്നത്. ഒന്ന്, ടീച്ചിങ്സ് ഓഫ് ജീസസ്. രണ്ട്, ടീച്ചിങ്സ് ഓഫ് അപ്പോസ്റ്റൽസ്. മൂന്ന്, ഡിസിഷൻ ഓഫ് ദ ചർച്ച്, ചർച്ചിന്റെ ഡിസിഷൻ. മൂന്ന് കാര്യങ്ങളിലാണ്. അതിൽ ഡിസിഷൻ ഓഫ് ദി ചർച്ച് എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ രണ്ട് കാര്യങ്ങളെ ഓവർകം ചെയ്ത് പോകാൻ പാടില്ല, ഓവർലാപ്പ് ചെയ്യാനായിട്ട് പാടില്ല, ക്രോസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ചർച്ചിന്റെ ഡിസിഷനാണ് പിന്നീടുള്ള കാര്യങ്ങൾ. അപ്പൊ ചർച്ചിൽ നിന്നും കൂടി ഒരു ഡിസിഷൻ എടുക്കുക, വിവാഹപ്രായം. പക്ഷെ അത് ഏതെങ്കിലും ഒരു കാരണത്താൽ അത് ക്രൈസ്റ്റിന്റെ ടീച്ചിങ്ങിനെ കവർ ചെയ്ത് പോകാനായിട്ട് പാടില്ല. കാരണം മനുഷ്യരാശി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് 2000 നീക്കം ചെയ്യേണ്ട ഒരു വാക്യം ഞങ്ങളുടെ പൊതുനിയമത്തിൽ ഇല്ലാത്തത്. ഇനി ഓൾഡ് ടെസ്റ്റമെന്റിലേക്ക് വന്നാൽ ഇവർ പലപ്പോഴും കാണുന്ന ഒരു കാര്യം ഇൻസിഡന്റുകളെ എടുത്തുകൊണ്ടാണ് വരുന്നത്. ഇൻസിഡൻസ്, ഉദാഹരണം അബ്രഹാം 4 കഴിച്ചു, അല്ലെ? 2 പിന്നെ വേറെ 2 സ്ത്രീകളും ഒക്കെ ഉണ്ട് കൂടെ, കെത്തൂറയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് അബ്രഹാം ചെയ്ത ഒരു കാര്യമാണ്. അത് ക്രൈസ്തവ സഭയുടെയോ യഹൂദ ജീവിതത്തിന്റെയോ പ്രമാണമല്ല. കയ്യിൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, ദൈവം പറഞ്ഞു നീ അവളെ കെട്ടിക്കൂ, അല്ല. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വന്നിട്ടൊരു കമാൻഡ് കൊടുക്കുക അല്ല ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നതാണ് പ്രമാണം, അല്ലാതെ ഒരുത്തൻ എന്ത് ചെയ്തു എന്ന് പറയുന്നതല്ല പ്രമാണം. മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നാം എന്ത് ചെയ്യണം. ബൈബിൾ എവിടെങ്കിലും ഉണ്ടോ ഒന്നിലധികം പേരെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം, അത് ഇന്നാര ഇന്നാരെ കല്യാണം കഴിക്കാം, ഇന്നാര ഇങ്ങനൊന്നും ഇല്ല. അപ്പൊ ദൈവം കൊടുത്ത പ്രമാണം എന്ന് പറയുന്നത് ഒരുവൻ ഒരു ഭാര്യ ഒരു ഭർത്താവ്, ഒരു കുട്ടിക്ക് ഒരു ഭർത്താവ്, അവൾ മരിച്ചോ അവരിൽ ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ വേറൊരാളെ വിവാഹം കഴിക്കാം, അതിന് തടസ്സമൊന്നുമില്ല, വിധവമാരെ വിവാഹം കഴിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. അല്ലാതെ നിങ്ങൾ ഇന്ന പോലെ അബ്രഹാമിനെ നോക്കി പഠിച്ച് അതുപോലെ ചെയ്യണം എന്നല്ല. അബ്രഹാം ഞങ്ങൾക്ക് മാതൃകയല്ല, ദാവീദ് ഞങ്ങൾക്ക് മാതൃകയല്ല, അവിടെ ആരും ഞങ്ങൾക്ക് മാതൃകയല്ല. ഞങ്ങളുടെ മാതൃക കർത്താവായ യേശുവാണ്, യേശുവിൻ്റെ ശിഷ്യന്മാരാണ്, അവരുടെ ജീവിതത്തിലെ ക്രിസ്തീയ മൂല്യങ്ങളാണ്. അതുകൊണ്ട് വാട്ട് യു ഹാവ് ടു ഡു എന്ന് പറയുന്നതാണ് പ്രമാണം. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള ചരിത്രത്തിന്റെ ബ്രീഫിംഗ് ഉണ്ട്. അതെങ്ങനെയാ പ്രമാണമാകുന്നത്? അത് ശരി തെറ്റുകളുടെ സങ്കലനമാണ്. കാരണം തെറ്റുപറ്റുന്ന മനുഷ്യരാ പഴയ നിയമത്തിലുള്ളത്, തെറ്റുപറ്റുന്ന മനുഷ്യരുടെ കാര്യങ്ങളാ. മുഹമ്മദിനെ തെറ്റുപറ്റി, ആ തെറ്റേ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ളൂ, അത് ഫോളോ ചെയ്യരുത്. അബ്രഹാമിന് തെറ്റുപറ്റി, അത് ഫോളോ ചെയ്യരുത്. മറ്റേ ലോത്തിന് തെറ്റുപറ്റി, അത് ഫോളോ ചെയ്യരുത്. അതുപോലെ തന്നെ ദാവീദിൽ ഒത്തിരി ശരിയുണ്ട്, അത് ഫോളോ ചെയ്യണം. ദാവീദിൽ തെറ്റുണ്ട്, ഫോളോ ചെയ്യരുത്. ഇതാണ് ക്രിസ്ത്യാനിയുടെ പ്രമാണം. അതുകൊണ്ട് ഉത്തരം പറയാൻ മടിയൊന്നും പേടിയൊന്നും ഇല്ല ഇവിടെ. നിങ്ങൾ എങ്ങനെയാ വ്യാഖ്യാനിക്കുന്നത്? ഇനി ഇത് ഇന്ന് അനിൽക്കുടത്തോടെ ഉണ്ടാക്കിയ വ്യാഖ്യാനം അല്ല നിങ്ങൾ ചോദ്യം ചോദിക്കുന്നുള്ളത്. അത് ക്രിസ്തുവിന് മുമ്പ് രൂപപ്പെട്ട പഴയ നിയമം എങ്ങനെ കാണണമെന്ന് ജൂതന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അങ്ങനെ ആ ജൂതൻ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ തീവ്ര ആത്മീയവാദികളായ പരീശന്മാരെഴുന്നേറ്റ് നിങ്ങൾ ഓർക്കണം. അതായത് ഈ പറയുന്ന അബ്രഹാമിലുമൊക്കെ ഈ രീതിയും കാര്യങ്ങളൊക്കെ ഉള്ള കാലത്ത് അതിനുശേഷം രൂപപ്പെട്ട പരീശന്മാര് സ്ത്രീകളെ കണ്ട രീതിയുണ്ട്. ഒരു സ്ത്രീ പരീശന്മാരുടെ ആ പരീക്ഷ ബോധം നമ്മൾ പരിഹസിക്കുന്നതാണ്. വെള്ള തേച്ച് ശവക്കല്ലറ എന്നൊക്കെ യേശു വിളിക്കുന്നുണ്ട്. എന്താ കാര്യം? ഒരു പൊതുസ്ഥലത്ത് വെച്ച് അമ്മയാകട്ടെ ഭാര്യയാകട്ടെ മകളാകട്ടെ ഒരു സ്ത്രീയോട് സംസാരിക്കുക. അതുപോലെ ജീവിച്ച ആളുകളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പോലെ ആണെങ്കിൽ അവരെട്ടും പത്തും പെണ്ണ് കിട്ടിയാൽ പോരെ, അങ്ങ് ജീവിച്ചാൽ പോരെ, ഇത് പ്രമാണമാണെന്നും പറഞ്ഞ്. അതായത് അബ്രഹാം എത്ര കല്യാണം കഴിച്ചാലും അത് പ്രമാണമല്ല, അത് അദ്ദേഹത്തിന്റെ ജീവിത കാര്യമാണ്, അയാളുടെ സ്വകാര്യതയാണ്, അതിന് ഞങ്ങൾ ഇടപെടുന്നില്ല, ഞങ്ങളുടെ വിഷയമല്ല. മുഹമ്മദ് എത്ര കല്യാണം കഴിച്ചാലും ഞങ്ങളുടെ അതിൽ ഇടപെടുന്ന വിഷയമില്ല, അത് മാതൃകയാണ് എന്ന് പറയുന്നിടത്താണ് തർക്കം കിടക്കുന്നത്. അത് ഊരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിനെ ജനറലൈസ് ചെയ്യുകയാണ്. അതിനകത്ത് ഒരർത്ഥവുമില്ല. അങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ഈ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ചോദിച്ചാൽ, ബൈബിളിൽ പറയുന്നൊരു വചനമാണ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. എന്താ ലജ്ജ? ഞാൻ പറയാം, എന്നെ എത്തത്തോളം അബ്രഹാം ഈ ചെയ്ത കെതൂറെ വിവാഹം കഴിച്ചതൊക്കെ എന്റെ വീക്ഷണത്തിൽ തെറ്റായിപ്പോയി തന്നെ ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ ലോത്തിന്റെ സംഭവം, അത് ലജ്ജയായിട്ട് എനിക്ക് തോന്നുന്നത്. ദാവീദിന്റെ സംഭവം ലജ്ജയായിട്ടാണ് എനിക്ക് തോന്നുന്നത്, എനിക്കതൊരു മാനവും തോന്നില്ല. അതാ സോളമന്റെ കാര്യം, അത് മോശമായി പോയിന്ന് തന്നെയാണ് തോന്നുന്നത്. അതുപോലെ നബിയുടെ കാര്യം, അതൊക്കെ എനിക്ക് അറപ്പായിട്ടാണ് തോന്നുന്നത്, അതിലെനിക്ക് മാനം തോന്നില്ല. പക്ഷെ യേശുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ, സെയിന്റ് പോളിനെ കുറിച്ച് ഓർക്കുമ്പോൾ, പത്രോസിനെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനിക്കാനല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. ഓൾഡ് ടെസ്റ്റമെന്റിലുണ്ട്, അങ്ങനെ യോസെഫ് ഉണ്ട്, ഇസഹാക്കുണ്ട്, അവരൊക്കെ ഞങ്ങളുടെ അഭിമാന താരങ്ങളാണ്. അങ്ങനെ അനുകരിക്കേണ്ടവനെ അനുകരിക്കണം, തിരസ്കരിക്കേണ്ടത് തിരസ്കരിക്കണം. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ബിലീഫ്. 2000 ഞങ്ങൾ ഫോളോ ചെയ്യുന്ന കാര്യം ഇത് തന്നെയാണ്. ഒരു പുതുമയും ഇക്കാര്യത്തിലില്ല. ഹലോ, ചുരുക്കി പറഞ്ഞ ഈ പുസ്തകം കപ്പലണ്ടി പൊതിയാൻ കൊടുക്കേണ്ട ഗതികേട് വരും എന്നാ തോന്നുന്നു ഇവർക്ക്.
അവസാനം ഞാൻ റിക്വസ്റ്റ് ചെയ്ത എല്ലാവർക്ക് അത് പി ഡി എഫ് അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. റിക്വസ്റ്റ് ചെയ്ത എല്ലാവർക്ക് അയച്ചിട്ടുണ്ട് അത്. ഹദീസുകൾ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖുറാനിസ്റ്റുകൾ എന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്, അവര് വന്നിട്ട് ഹദീസുകൾക്കെതിരെ ചിന്തിച്ചു തുടങ്ങി. ഇതാണ് ഏറ്റവും ശല്യം ചെയ്യുന്നതെന്ന് അവർക്ക് ഇന്ന് മനസ്സിലാകുന്നുണ്ട്. അല്ല പാസ്റ്ററെ, അത് മാത്രമല്ല, ഇപ്പൊ അവര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹദീസ് എടുത്താൽ പറയും ഞങ്ങളത് തള്ളി. ഇപ്പൊ സഹീഹായ ഹദീസ് എടുത്താലും അവർ പറയും ഞങ്ങളത് തള്ളി, ഞങ്ങൾ അതിൽ എടുക്കുന്നില്ല. ഇപ്പൊ എന്തെങ്കിലും ഹദീസ് കൊണ്ടുവന്നാൽ അവരിപ്പോ പറയണ ഒരു വാക്കാണ്, ഓക്കെ ഞങ്ങൾ ആ ഹദീസ് എടുക്കണം, ഞങ്ങളെ തള്ളി കളഞ്ഞതാണ്. വേറെ ഹദീസ് എടുത്തിട്ട് സ്വയം ഹദീസ് എടുത്താൽ പറയും അത് ഞങ്ങളെ തള്ളി. അപ്പോ ഹദീസിലും ഹദീസ് ഒരു കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹദീസ് ഇല്ലാതെ ഖുർആൻ നിലനിൽപ്പില്ല. പിന്നെ ഹദീസ് ഇല്ലാണ്ടെങ്കിൽ ഖുർആൻ നിലനിൽക്കുക? പാസ്റ്റർ ഒന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്ത്. അത് പറയാ, ഈ നമ്മള് ഈ ഒരു ചിലതരം അഡ്വർടൈസ്മെന്റ് കാണുമല്ലോ, നിങ്ങൾ 999 രൂപയും കൊണ്ട് വന്ന് ഒരു ബുള്ളറ്റ് ഓടിച്ചു കൊണ്ട് പോകൂ, അഡ്വർടൈസ്മെന്റ് ആണ്. അതിന്റെ സൈഡിലായിട്ടൊരു സ്റ്റാർ കാണും, അവിടെ വളരെ രഹസ്യമായിട്ടുണ്ട് കണ്ടീഷൻ സപ്ലൈ എന്ന് പറഞ്ഞപോലെ ഈ ഹദീസുകളുടെ എല്ലാം കൂടെ കണ്ടീഷൻ സപ്ലൈ ചേർക്കണം. അത് സ്ഥലത്ത് ശരിയല്ല, അത് ആ ഹദീസ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയാം. അതായത് രഹസ്യത്തിൽ അവർ അംഗീകരിക്കുന്നുണ്ട്, നമ്മുടെ മുമ്പിൽ വന്ന് തള്ളി പറഞ്ഞേ പറ്റുള്ളൂ. ആ സ്ഥാനത്തിന്റെ പേര് ആ ഹദീസ്. ഏതായാലും ഇത് ഗുണപരമായിട്ടാണ് കാണണ്ടേ, തള്ളുന്നുണ്ടല്ലോ. കാരണം ഇങ്ങനെ അപ്രമാദിത്വമുള്ള ഓരോ സാധനം തള്ളിക്കളയാൻ പാവപ്പെട്ട നമ്മൾ മൂന്നാല് പേര് കാരണമാകുന്നു എന്നുള്ളത് തന്നെ വലിയൊരു സംഭവമല്ലേ. ഇങ്ങനെ തള്ളിച്ച് തള്ളിച്ച് ഖുർആനെ നമ്മൾ തള്ളിക്കും, അവർ തള്ളി പറയേണ്ടി വരും. നിങ്ങൾക്ക് തന്നെ ഈ തലമുറയെ തന്നെ കേൾക്കാം, ഇവിടെ വന്ന് ആവേശത്തോടെ സംസാരിക്കുന്ന പല മുസ്ലിം സുഹൃത്തുക്കളും ഖുർആൻ തന്നെ തള്ളിക്കളയേണ്ട സ്ഥിതിയിലേക്ക് വരുന്നോണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഈ കാണുന്നത് ഗുണമെന്നേ പറയാൻ പറ്റൂ. ഹദീസുകൾ എന്ന് ഇനിയും ഹദീസുകളുടെയൊക്കെ യാതൊരു നിലനിൽപ്പ് ഇല്ലാത്തൊരു സാധനമാണ്. ഖുർആൻ ഇല്ലെങ്കിൽ ഹദീസിന് നിലനിൽപ്പില്ല, ഹദീസ് ഇല്ലെങ്കിൽ ഹദീസ് ഇല്ലേ ഖുർആന് നിലനിൽപ്പില്ല. പക്ഷെ ഹദീസിന്റെ നിലനിൽപ്പ് എന്തുവാ? ഈ ആയിഷ മുഹമ്മദിനോട് ഒരു കാര്യം ചോദിക്കുന്നു, ആ കാര്യം മുഹമ്മദിന് മറുപടി കൊടുക്കുന്നതായിട്ട് അബൂ ഹുറൈറ കേട്ടിട്ട് അത് അനസിലൂടെ പകർന്നിട്ട് സയ്യിദ് അറിഞ്ഞിട്ട് ഇങ്ങനെ പകർന്ന് 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 200 കഴിഞ്ഞിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നൊരാള് കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് 40 അലഞ്ഞ് ഈ പരമ്പര കൃത്യം കണ്ടുപിടിച്ച് അവയെല്ലാം കൂടെ ചേർത്ത് ലക്ഷക്കണക്കിന് എഴുതി എഡിറ്റ് ചെയ്ത് ശേഖരിച്ച് ഉറപ്പിച്ച് പലരോട് ചോദിച്ച് ഈ കഥ വിശ്വസിക്കാൻ ഏതെങ്കിലും ബോധമുള്ള മനുഷ്യന് സാധിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച്, 200 കഴിഞ്ഞൊരു മനുഷ്യൻ 1800 കുതിരപ്പുറത്ത് യാത്ര ചെയ്തു. അപ്പോൾ ഒരു കുതിര 1800 കുതിരപ്പുറത്ത് ഒരുത്തൻ യാത്ര ചെയ്തു വരുന്നു, 40 ഇതിനെക്കുറിച്ച് പഠിക്കുന്നു, 1800 സഞ്ചരിക്കണം ഓർത്തോളം, അത്രയും ദൂരം സൈക്കിള് യാത്ര ചെയ്താൽ തന്നെ ഇത്രയും നാള്, ഇത്രയും ദൂരം സഞ്ചരിക്കാൻ എത്ര നാള് വേണോ എന്നോർത്തോണം. എന്നിട്ട് ഇവിടെ എല്ലാം പോയി പഠിച്ചു പഠിച്ചു പഠിച്ച് ഈ പരമ്പര കൃത്യം കണ്ടെത്തി, മുഹമ്മദ് സംസാരിച്ചത് ഇരുന്നത് ചിരിച്ചത് കളിച്ചത് ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി അത് ശരിയാണോ എന്ന് പരിശോധിക്കുന്നു. ഇങ്ങനെ എഴുതിയ സാധനത്തിന്റെ പേരാണ് ഹദീസ്, അതാണ് അതിന്റെ വിശ്വസ്യത. അപ്പോ അതിനെ അത് ഹദീസിനോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടല്ല കേട്ടോ, ഹദീസ് ഉള്ളതാണ് നമുക്ക് നല്ലത്. കാരണം ഹദീസിനകത്ത് കിടപ്പുണ്ട് കറക്റ്റ് ഈ മുഹമ്മദ് ആരാ. ഇവരീ പറയുന്ന ഒരു മഹത്വവും മുഹമ്മദിന് ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ഖുറാനിലൂടെ അല്ല. ഖുറാനിൽ അള്ളാഹുവിന്റെ ഓരോ തിരിമറികളാണ് കാണാൻ പറ്റുന്നത്. അള്ളാഹുവിന്റെ നിസ്സഹായതയാട്ടോ, നിസ്സഹായത എന്ന് പറഞ്ഞാൽ അള്ളാഹു അവിടെ എന്തിനാ പാവം, അള്ളാഹു മുഹമ്മദിനെ പോലും സുജൂദ് ചെയ്യുന്നുണ്ട്. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അള്ളാഹു മുഹമ്മദിനെ ആരാധിച്ചു പോകുന്നുണ്ട്, എന്നിട്ട് സകല മലക്കളും പറയാ ആരാധിച്ചോളാം. അപ്പോ മുഹമ്മദ് സ്വന്തം താല്പര്യത്തിന് എഴുതിയ പുസ്തകമാണത്, അതുകൊണ്ടാണ് അള്ളാഹുവിനെ കൊണ്ട് തന്നെ വന്നിപ്പിക്കുന്നത്, എന്നിട്ട് സകല മനുഷ്യരും തന്നെ കുറിച്ച് ഇങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടൊക്കെ ഇരിക്കണം ഇതൊക്കെ പറയുന്നത്. നീ അത് പോട്ടെ, അപ്പൊ ഈ ഹദീസ് ആണെങ്കിലും ഖുർആൻ ആണെങ്കിലും അതിന് നിലനിൽപ്പില്ല. ഇനി ഖുർആനിലേക്ക് വന്നാലോ അതിന് നിലനിൽപ്പ് അതിലും കഷ്ടം. ഈ ഖുർആൻ ആരെഴുതി? മുഹമ്മദ് എഴുതി. മുഹമ്മദ് പ്രവാചകനാണെന്ന് ആര് പറഞ്ഞു? ഖുർആൻ പറഞ്ഞു. അതാ മുമ്പേ ഒരു ഷാഹിലോ ആ സുഹൃത്ത് വന്നിട്ട് പറഞ്ഞിട്ട് പോയെ, വേറെ എന്ത് തെളിവാണ് ഇങ്ങനെയാണോ യെശയ്യാവും യിരെമ്യാവും പുതുനിയും ഒക്കെ നമ്മൾ കാണുന്നത്? മത്തായി എഴുതി, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. മത്തായിയോട് ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞെന്ന് ആര് പറഞ്ഞു? മത്തായി പറഞ്ഞു. മത്തായി ആരാണ്? ദൈവത്തിന്റെ മകൻ. അപ്പം മത്തായി ദൈവത്തിന്റെ മകൻ ആരാണെന്ന് പറഞ്ഞു? മത്തായി പറഞ്ഞു. എന്റെ പൊന്നു സ്നേഹിത, ഈ ഖുർആനിൽ ഒരു അടിസ്ഥാനം ഇല്ല, ഒരു തെളിവും തരാനായിട്ട് അവർക്ക് സാധിക്കുകയില്ല, ഹദീസിൽ അത്രയും പോലും ഇല്ല. ഇനി നബിയരി എടുത്താൽ അത് പരമദയനീയം, ചുരുക്കത്തിൽ മോഡറേഷൻ ഇട്ടാൽ പോലും ജയിക്കാൻ പറ്റുന്ന ഒരു കാര്യവും ഖുർആനിലുമില്ല, ഇസ്ലാമിലുമില്ല, മുഹമ്മദിന്റെ ജീവിതത്തിൽ ഒട്ടുമില്ല. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ ഒരു ഹദീസ് ഇങ്ങനെ തപ്പിയായിരുന്നു.
അപ്പോൾ നമ്മൾ ആരോപിച്ച അതേ ആരോപണം മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ തന്നെ ആരോപിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു. അതിന്റെ പശ്ചാത്തലം ആയിഷയുടെ മേലെ ഒരു അവിഹിത ബന്ധം ആരോപിക്കപ്പെട്ട അവസരത്തിൽ മുഹമ്മദ് തന്നോടുകൂടിയുള്ള ബുറേറയോട് ചോദിക്കുന്ന അഭിപ്രായം ചോദിക്കുന്നു. അദ്ദേഹം പറയുന്ന ഒരു മറുപടിയിൽ ഇപ്രകാരമാണ് പറയുന്നത്, അവളിൽ മറ്റൊരു കുറവും കാണുന്നില്ല, എക്സെപ്റ്റ് ദാറ്റ് ഷീ ഈസ് എ ഗേൾ ഓഫ് ഇമ്മച്യൂർ ഏജ്. അതായത് മുഹമ്മദിന്റെ കൂടെയുള്ള ആളായിരിക്കുന്ന ബുറേറ പറയുകയാണ്, അവളിൽ മറ്റൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, ഷീ ഈസ് എ ഗേൾ ഓഫ് ഇമ്മച്യൂർ ഏജ്, പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ്, ഇത് മാത്രമാണ്. അപ്പൊ അദ്ദേഹം ആദ്യം വാദിക്കാനായിട്ട് ശ്രമിച്ച ആയിഷ എന്തോ വളരെ പ്രായപൂർത്തിയായ കഴിവുള്ള എല്ലാം തിരിച്ചറിയുവാൻ പ്രാപ്തിയുള്ള ഒരു പെണ്ണിനെ പോലെയാണ് ആ പ്രിയ മുസ്ലിം സഹോദരൻ വാദിക്കുവാൻ ശ്രമിച്ചത്. പക്ഷെ മുഹമ്മദിനോട് കൂടെയുള്ള വ്യക്തി തന്നെ പറയുന്നു ഇതേ ആർഗ്യുമെന്റ് ആണ് നമ്മൾ പറയുന്നുള്ളൂ, ഷീ വാസ് നോട്ട് മെച്യൂർഡ് മെച്യൂർഡ് ഇനഫ് ടു ഹാവ് എ മാരേജ്. അപ്പോൾ ഇതേ ആരോപണം അന്നും ഉയർത്തപ്പെട്ടിട്ടുണ്ട്, ഷീസ് എ ഗേൾ ഓഫ് ഇമ്മച്യൂർ ഏജ്. അപ്പോൾ അവർക്ക് തന്നെ ഒരു വിവാഹ പ്രായത്തെ കുറിച്ചുള്ള ഒരു വീക്ഷണം ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ നമുക്ക് ആ പദങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒരു വിവാഹത്തിനൊരു പ്രായമുണ്ട്, ആ പ്രായത്തിൽ ആയിഷ എത്തിയില്ല എന്ന് മുഹമ്മദിന്റെ കൂടെയുള്ള വ്യക്തി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായ പ്രശ്നം. ഈ ആ ഒരു ആയത്ത് ഞാൻ അന്വേഷിക്കുകയായിരുന്നു. ഓക്കെ സാർ, കണ്ടിന്യൂ ചെയ്യാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അണിൽ കൊടിത്തോട്ടം പാസ്റ്ററിനോട് സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം. ലാസ്റ്റ് ടൈം ഒരു റൂമില് കുറച്ച് ഇതേപോലെ ഇങ്ങനെ കുറച്ച് പേര് വളരെ ഒരു ഒരു അൺറൂലി മെന്റാലിറ്റിയോടെ വന്ന് പാസ്റ്ററിനെ പോലും ശരിക്കെ റെസ്പോണ്ട് ചെയ്യാൻ അനുവദിക്കാതെ അങ്ങനെയൊക്കെ ആയി പോയി. അതിന് ഞാൻ ക്ഷമ ചോദിക്കണം. ഇപ്പോ പിന്നെ ഇപ്പോഴാണ് പാസ്റ്ററിനെ ഒന്ന് കാണാൻ പറ്റിയത്. അപ്പോ പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇപ്പൊ ഇവിടെ സംസാരിച്ച നേരത്തെ സംസാരിച്ച സഹോദരനെ ഇസ്ലാം സഹോദരനെ പോലെ ഉള്ള ചിലര് ഞാൻ ഇങ്ങനെയുള്ള ഗ്രൂപ്പ്സിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡി എം അയക്കാറുണ്ട് ബാക്ക് ചാനലില്. അപ്പോ ഞാനതിന് റെസ്പോണ്ട് ചെയ്യാറില്ല, പിന്നെ അതൊരു കോൺവെർസേഷനായി കൊണ്ടുപോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട്. അപ്പൊ അവരൊക്കെ വളരെ അവർക്ക് നമ്മൾ ഈ പറയുന്ന ലോജിക്ക് ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലാവാതെ എങ്ങനെയാ ഇരിക്കണേ. അപ്പോ അവരുടെ ആ ഒരു ലോജിക്കിന്റെ സംതിങ് ഞാൻ പറയുന്ന ബുദ്ധി ഇല്ലയെന്നോ അനാലിറ്റിക് ഇതില്ലയെന്നോ ഒന്നും അല്ല കേട്ടോ, ഞാൻ അങ്ങനെ അവരെ അങ്ങനെ കാണല്ല ഞാൻ പറയണേ. പക്ഷെ അവരുടെ ആ ഒരു ലോജിക്കിന് അത്രയ്ക്ക് അങ്ങനെ ഒരു തരം കൺവല്യൂട്ട് ചെയ്ത് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എനിക്ക് വരുന്ന മെസ്സേജസിലൊക്കെ ഇവര് വളരെ ജെനുവിൻ ആയിട്ടാണ് ഇവര് ഈ വിശ്വസിക്കണേ. അത് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്ക് അറിയാം, അല്ല ഞാൻ എനിക്ക് വന്നൊരു ഇത് ഷെയർ ചെയ്യാണ്. സഹോദരി മരിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് അധ്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ അധ്യായങ്ങൾ സൂറ എക്സെട്രാ എക്സെട്രാ വായിക്കണം, സഹോദരിയുടെ കണ്ണ് നിറഞ്ഞില്ലെങ്കിൽ എന്നെ ശപിച്ചു കൊള്ളുക, അങ്ങനെയൊക്കെയാണ് ഇവര് പറയണേ. അപ്പോ അതായത് അവര് ഓൾറെഡി അങ്ങനെ ഐ മീൻ അവർക്ക് അത് ബിയോണ്ട് ദാറ്റ് അവർക്ക് കാണാൻ പറ്റണില്ല. നമ്മൾ ഇത്ര പറഞ്ഞു കൊടുത്തിട്ടും ആ ലോജിക്ക് ക്ലിയർ ആവണില്ലെങ്കിൽ അല്ലെ. പിന്നെ അപ്പോ അവര് ഇത്രയും അവര് വളരെ ജെനുവിൻ ആയിട്ടാണ് അവരത് വിശ്വസിക്കണേന്നാണ് എനിക്ക് തോന്നണേ. ഭയങ്കര കാപട്യത്തോടെ ഉള്ളവരുണ്ടാവും, പക്ഷെ ചിലര് അവരതിന് അതിനെതിരെ ചിന്തിക്കാൻ റെഡി ആവണില്ല. അത് ഇപ്പൊ എന്നോട് ആദ്യം പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ആണെങ്കിലും ഞാനിങ്ങനെ ഒരു ഒരു പർട്ടിക്കുലർ കാര്യം ചോദിച്ചപ്പോ അള്ളാ വിൽഡ് ഇറ്റ് വി ഷുഡ് നോട്ട് ക്വസ്റ്റ്യൻ, അതാണ് അവരുടെ ലോജിക്ക്. അപ്പൊ അതിനെതിരെ ചിന്തിച്ചാൽ ഒരു ഡിബേറ്റിന് വേണ്ടി പോലും അതിനെതിരെ അവരുടെ ലോജിക്കിനെ വർക്ക് ചെയ്യിപ്പിച്ചാൽ അത് വലിയ തെറ്റാന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടർ. അപ്പൊ ഇങ്ങനെ സഹോദരിയുടെ കണ്ണ് നിറഞ്ഞില്ലെങ്കിൽ എന്നെ ശപിച്ചു കൊള്ളുക എന്നൊക്കെ പറയുമ്പോ നമുക്ക് ചിലപ്പോ ഇത് എന്താന്ന് അറിയാനെങ്കിലും വായിക്കാൻ തോന്നും. പിന്നെ അപ്പൊ ഇതുപോലെ ഇങ്ങനെയൊക്കെ റീച്ച് ഔട്ട് ചെയ്തിട്ടാണോ ഇവര്, അതായത് ഈ വെസ്റ്റിലൊക്കെ ചിലരെങ്കിലും ഞാൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്യണ കാണുന്നുണ്ടല്ലോ ഇസ്ലാമിലേക്ക്. അപ്പോ എങ്ങനെയാണ് ഐ മീൻ, ഒന്ന് അവരുടെ ലോജിക്കിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഇങ്ങനെ കാര്യങ്ങള്, പിന്നെ മറ്റുള്ളവരെ ഇങ്ങനെ ഇതിന്റെ എന്തെങ്കിലും നമുക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടാണോ ആൾക്കാരെ അങ്ങനെ അങ്ങനെ അവ എന്താ പറയുക ഇങ്ങനെ ഒരു കൺവേർഷൻ നടക്കണേ. എന്നിട്ട് വൺസ് യു കൺവേർട്ട് ദെൻ അഗെയിൻ ലോജിക് ഡസ് നോട്ട് അപ്ലൈ ടു യു ഓൾസോ, നോ യു ഷുഡ് നോട്ട് ക്വസ്റ്റ്യൻ ഇറ്റ്. സോ എനിക്ക് എനിക്ക് ഒന്ന് കുറച്ച് ചിരി വരുന്നുണ്ട് ഇവരുടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. എനിക്ക് തോന്നുന്നു ഇന്ന് ജാമിദ് ടീച്ചറിന്റെ ഒരു ഒരു യൂട്യൂബ് ഇതിലായിരുന്നു ഈശോ ജനിച്ച സ്ഥലം ഈ എം എം അക്ബർ കാണിച്ചു കൊടുക്കുന്നത്, ഈന്തപ്പനയുടെ ചുവട്ടില ജനിച്ചതെന്ന് പറയുന്നു. അപ്പൊ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഈശോ ജനിച്ച സ്ഥലം ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ എനിക്ക് ഒരു കുറച്ച് ചിരി വരുന്നുണ്ടെങ്കിലും മോർ ദൻ ദാറ്റ്
എനിക്ക് അവരോട് ഒരു എന്താ പറയാ എന്തൊരു സാഡാണ് അവസ്ഥ എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അതിലുപരി എത്ര പേരാണ് ഇങ്ങനെ കബളിപ്പിക്കപ്പെടുന്നതെന്ന് ആലോചിച്ചിട്ട് ശരി. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഐ മീൻ ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് വഴി എനിക്കും ഒരുപാട് പഠിക്കാൻ പറ്റി, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഈ ഒരു ഇങ്ങനെ ഒരു ഒരു ഫയർ വരുമ്പോഴാണ് നമുക്കും ഇത് വായിക്കാനും. അപ്പൊ ചിലപ്പോ ഞാൻ വിചാരിക്കാറുണ്ട് ഈ ഈ ക്ലബ് ഹൗസിൽ ഇങ്ങനത്തെ ചില ഒരു ടോക്സിലൊക്കെയാണ് ഞാൻ അത് കേൾക്കുമ്പോൾ മറുപടി പറയാനോ അല്ലാതെയാണെങ്കിലും ഞാൻ ആ ഭാഗങ്ങൾ ഇങ്ങനെ ഇരുന്ന് വായിക്കും. അപ്പൊ ഒരു തരത്തില് ബൈബിൾ സ്റ്റഡിക്ക് വളരെ മോട്ടിവേഷൻ ആണ് ഇങ്ങനെയുള്ള ഡിസ്കഷൻസ്. ആ അപ്പോ ഇങ്ങനെ ഇങ്ങനെയുള്ള ഇതെല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, എനിക്കും ഹെൽപ്ഫുൾ ആണ്, ഇങ്ങനെയുള്ളവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ ഞാൻ ഐ തിങ്ക് അറ്റ് വൺ പോയിന്റ് ഞാൻ ഡിസൈഡ് ചെയ്തു ഒരു പക്ഷെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേ, അങ്ങനെയൊക്കെ ആയിരിക്കും. അവർക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, നമുക്കും ആ ഒരു ഒരു പ്രാർത്ഥന അല്ല ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ളൊരു ലെവലിലേക്കാണ് ഇപ്പൊ എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിക്കണ. ഞാനൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. താങ്ക് യു. ഏതായാലും ഈ കുട്ടി പറഞ്ഞ വളരെ ആറ്റായ കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ മുസ്ലിം സഹോദരന്മാരോട് നമുക്കെന്നും സ്നേഹവും ബഹുമാനവും ഉള്ളൂ. അവർ ആത്മാർത്ഥതയാണ് പലരും സംസാരിക്കുന്നത്. ഞാൻ ആദ്യത്തെ ചർച്ചയിൽ പറഞ്ഞ പോലെ ഇവരീ പൊട്ടിത്തെറിക്കുന്നതും തല വെട്ടുന്നതും ഒക്കെ പിണങ്ങിയിട്ടല്ല, മറിച്ച് ഈ സാധുക്കളായ മനുഷ്യരാണ് അവർ. അവരുടെ ഉള്ളിൽ മുഴുവൻ നിറയ്ക്കുന്നത് അന്യമത വിദ്വേഷവും ഈ സ്വന്തം മതത്തോടുള്ള അതിരുവിട്ട അഭിവാഞ്ചയും ചെറുപ്പം മുതലേ കുത്തി നിറച്ച് 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 അവരങ്ങ് പൊട്ടിത്തെറിച്ചു പോകുന്നതാണ്. നമ്മളോടുള്ള പിണക്കം കൊണ്ടല്ല ഈ മാഷിൻ്റെ കൈവെട്ടിയെ, മറിച്ച് മാഷിൻ്റെ കൈവെട്ട് വഴി സ്വർഗപ്രാപ്തിക്കുള്ള വഴിയാണത് എന്നവരെ പഠിപ്പിച്ച് ചെറുപ്പം മുതലേ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടും ആരെങ്കിലും വിരോധിച്ചു കഴിഞ്ഞാൽ ഇഹലോകത്തിലും പരലോകത്തിലും അള്ളാഹു കുഴപ്പക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കുമെന്നാണ്. അപ്പം ഇങ്ങനെ എഴുതി കൃത്യം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആണ് ഈ രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ഇവരെന്തുകൊണ്ടാണ് ഒട്ടും മാനുഷികയുക്തിക്ക് വിധേയമായി ചിന്തിക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിനൊരു മനഃശാസ്ത്ര കാരണമുണ്ട്. അത് കേൾക്കുക. ഒന്നാമത് ഈ ഖുറാന്റെ പാരായണം വളരെ ഹൃദയഹാരിയാണ്. അത് ഖുറാന്റെ അതുപോലെ തന്നെ ബൈബിളിന്റെ ഈ ഹീബ്രു വേർഷനിൽ കേൾക്കണം. ഭയങ്കര രസകരമാണ്, മ്യൂസിക്കലാണ്. ഒന്നാമത് ഈ സെമിറ്റി ഭാഷകളെല്ലാം തന്നെ നമ്മുടെ സുറിയാനി ആണെങ്കിലും അതുപോലെ അറബി ആണെങ്കിലും ഹീബ്രു ആണെങ്കിലും അത് കേൾക്കുക എന്നുള്ളത് അത് മ്യൂസിക്കലാണ് ലാംഗ്വേജ്, ചാൻഡിങ് പോലെയാണ് തോന്നുന്നത്. മറ്റു രൂപത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു സഹോദരന്മാരുടെ വെങ്കടേശ്വര സുപ്രഭാതം ഉണ്ടല്ലോ രാവിലെ കേൾക്കുന്നത്, ഇത് എത്ര ഹൃദയകാരിയാണ്, എത്ര മനോഹരമാണ്. ഇതേപോലെ തന്നെ മനോഹരമാണ് ഖുറാന്റെ ആലാപനം. അപ്പൊ അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഖുറാൻ അത്രയും ആലാപന സുഖം കിട്ടാൻ കാരണം ഈ ഖുറാൻ പകുതിയും അക്കാലത്ത് നിലനിന്ന കവിതകളുടെ കോപ്പിയാണ്. അകൃത്യമായിട്ട് അതാ കാര്യം. 53 ഖമർ എന്നൊരു അധ്യായമുണ്ട്, ഖമർ. അത് തന്നെ വിഡ്ഢിത്തോടെ അതിൽ എഴുതിയിരിക്കുന്നത്. കാരണം ചന്ദ്രൻ പിളർന്നു, അത് മക്കയിലുള്ള രണ്ട് മലയുടെ മീതെ രണ്ട് കഷ്ണമായിട്ട് ഇരുന്നു. അപ്പോ ചന്ദ്രം പിളർന്നു, അത് മക്കയുടെ രണ്ട് മലയിൽ ഇങ്ങനെ കയറി ഇരുന്നു എന്ന് പറയുന്നതിന് അത് തന്നെ ഒന്ന് ആലോചിച്ച് ചന്ദ്രം പിളർന്നിട്ട് മക്കയെ വന്നിരുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിലെ ഈ ചന്ദ്രൻ ചപ്പാത്തി പോലൊരു സാധനമാണ്, അത് വന്നിട്ട് പൊട്ടി അപ്പുറത്തും ഇപ്പുറത്തും കൂടെ കുട്ടികൾ ഈ പപ്പടം ഒടിച്ച് രണ്ട് കൈ പിടിച്ചിരിക്കുന്നവരിരിക്കുന്നു എന്ന് മുഹമ്മദ് ഇല്ലിറ്ററേറ്റ് ആയതുകൊണ്ട് പുള്ളിക്ക് തോന്നിയ കാര്യമാണ്. അപ്പം ഇത് ഇതിലെ ഇതര വാചകങ്ങളെല്ലാം തന്നെ അന്ന് നിലനിന്നിരുന്ന കവിതയാണ്. ഇമ്രാവുൽ കൈസ് എന്നൊരു കവിയുണ്ട്, ആ കവിയുടെ കവിതയാണ്, അതാണ് ഇങ്ങോട്ട് പകർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ ആദ്യം മുഹമ്മദ് ഇങ്ങനെ പാടി നടക്കുമ്പോഴൊക്കെ ഇത് പറഞ്ഞു നടക്കുമ്പോഴൊക്കെ ഇത് കവിതയാണെന്ന് അവർ ചടിച്ചപ്പോൾ അത് കവിതയല്ല എന്നൊരു വാദമായിട്ട് അദ്ദേഹം വന്നു. ഇനി ഒരു കാര്യം ഇതിൽ ഇദ്ദേഹം ഈ സാഹിത്യ ഭംഗിയല്ല പ്രാസഭംഗി നോക്കി പറഞ്ഞു വരുമ്പോൾ കേൾക്കാൻ സുഖമുള്ളൊരു വിധത്തിലേക്ക് എഴുതിയ. അതുകൊണ്ട് തന്നെ ആ ഖുറാനിലെ അർത്ഥങ്ങളില്ല വരുന്നത്. ഇപ്പൊ വർഗീസം സാമ്പിൾ താഴെയുണ്ട്, അദ്ദേഹം അദ്ദേഹത്തോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഊരി എടുക്കുന്നതാണ് സത്യം, പുറത്തേക്ക് തെറിച്ചു വരുന്നതാണ് സത്യം, സൂര്യനാണ് തത്രൻ, ചന്ദ്രനാണ് സത്യം, ഒഴുകി വരുന്നതാണ് സത്യം. ഇത് ദൈവം പറയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചിരിച്ച് നമ്മുടെ തലമുണ്ട പോകുന്ന കാര്യങ്ങളാണ്. ഞങ്ങളൊരിക്കൽ ഒരു ലൈവ് നടത്തി ഇതൊക്കെ എടുത്തിട്ട് അലക്കിയതാണ്. ഇത് എന്താണെന്ന് അവർക്ക് പോലും അറിയത്തില്ല. ഇത് പോയിട്ട് നമ്മൾ അൽജലാലയോ അതുപോലെ തിർമിതി മറ്റേ ഇവരെ മൗദൂദിയൊക്കെ വായിച്ചാൽ പോലും ഇവർ പോലും അതിനകത്തർത്ഥം പറഞ്ഞു തരുന്നില്ല പലതിൻ്റെയും. അങ്ങനത്തെ വിഡിത്തങ്ങൾ ഒത്തിരി ഉണ്ട്. ഇനി നിങ്ങൾ ഇന്ന ഇന്ന സൂറ വായിക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ കരഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ ഖുറാൻ വായിച്ചിട്ട് ചിരിച്ച് മണ്ണ് കപ്പിയ നിമിഷങ്ങളുണ്ട്. അപ്പം കാരണം ഇത്രമാത്രം യുക്തിഹീനത, ഇത്രമാത്രം പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ, ഒരു പരസ്പര ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ, ഇത് നിങ്ങൾ ആരോടെങ്കിലും വായിക്കാൻ പ്രേരിപ്പിച്ചാൽ തീർച്ചയായിട്ടും അവർ വായിക്കണം. എൻ്റെ അഭിപ്രായം ഈ സകല മനുഷ്യരും ഖുറാൻ വായിക്കണം, വായിച്ച് പഠിക്കുക തന്നെ വേണം. ഈ പറയുന്ന ഒരു ഇൻസ്പിറേഷനും നിങ്ങൾക്ക് കിട്ടുകയില്ല, യാതൊരു ഇൻസ്പിറേഷനും കിട്ടുകയില്ല, ഒരു ആത്മീയ ചൈതന്യം അതിൽ നിന്ന് കിട്ടുകയില്ല. എന്ത് ആത്മചൈതന്യമാണ്,
ഇതൊക്കെ കാണുന്നത്. അത് മുഹമ്മദിന് കുറെ കല്യാണം കഴിക്കണം, അദ്ദേഹത്തിന് ഒരു രാജാവിനെ പോലെ ജീവിക്കണം, അദ്ദേഹത്തിന് ആ പരിവാരങ്ങളെല്ലാം പുകഴ്ത്തിക്കൊണ്ടിരിക്കണം, അദ്ദേഹത്തിന് സുഖസൗകര്യങ്ങൾക്ക് ഒരു കുറവും വരുത്തരുത്, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിന് ചെന്നാൽ അധികം നേരം ഇരിക്കരുത്, അദ്ദേഹത്തിന്റെ ഭാര്യമാരോട് ആരും സംസാരിക്കരുത്, അഥവാ സംസാരിച്ചാൽ മറയുടെ പുറകിൽ പാത്തിരുന്ന് സംസാരിക്കണം. ഈ തരത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ആ പ്രൈവസിയും സുഖലോലുപതയും ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കിത്താവ്. അല്ലാതെ അതിലൊന്നും ഒരു കാര്യവുമില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ആർക്കും പറയാം. ഇനി ഈ ചെറുപ്പം മുതലേ അറബിയിൽ ഇത് കേട്ടുവരുന്ന ആളുകൾ ഇവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം, എന്നാൽ ഇതര മത പഠനമൊന്നും ഇവർക്കില്ല. അടുത്ത കാലത്ത് അതൊക്കെ തുടങ്ങി. ഇതര മതങ്ങളെല്ലാം തെറ്റാണ്, അത് മനുഷ്യന്റെ കൈ കടത്തിയാണ് ബൈബിള്. അതുപോലെ ഹിന്ദു മതത്തിലും എല്ലാം ഏകദൈവത്തെ കുറിച്ചാണ് പറഞ്ഞത്, പക്ഷെ പിന്നീട് വന്ന ഹിന്ദു പണ്ഡിതന്മാരതെല്ലാം തിരുത്താത്ത ഒന്നേ ഉള്ളൂ, അത് ഖുറാനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ മുഹമ്മദാണ്. അതുകൊണ്ട് അപ്പനേക്കാൾ അമ്മയേക്കാൾ സഹോദരിയേക്കാൾ സഹോദരനേക്കാൾ പ്രാണനേക്കാൾ മുഹമ്മദിനെ സ്നേഹിച്ചോളാം. ഇത് പറഞ്ഞു പഠിക്കുന്ന ഒരാൾക്ക് അതിങ്ങനെ ഹൃദയത്തിൽ തറഞ്ഞു കിടക്കുക സൈക്കോളജിക്കലായിട്ട്, അത് പോവില്ല. എന്നിട്ട് അവൻ എത്ര പ്രായമായാലും ഈ ഒരു ബോധം ഇങ്ങനെ കിടക്കും, കിടന്നിട്ട് ഇത് വെച്ചാണ് ലോകത്തെ മുഴുവൻ കാണുന്നത്. ദൈവാവബോധം ഇല്ല, മറിച്ച് മുഹമ്മദിന്റെ ബോധമാണ് കിടക്കുന്നത്. യഥാർത്ഥ ദൈവത്തെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ ഈ മുഹമ്മദിന്റെ വ്യാജപ്രചരണങ്ങളും രീതികളും അദ്ദേഹത്തിന്റെ സ്ത്രീലമ്പടത്തും ഒക്കെ പെട്ടെന്ന് പിടികിട്ടതില്ല. അത് അനാജാസ്തനെ മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം പക്ഷേ ഈ ദാവാ പ്രഭാഷകരിൽ നിന്ന് പ്രസംഗിച്ച് അതിനെ പൊലിപ്പിച്ചടിക്ക് റെഡിയാക്കി കൊണ്ടുവരും. പിന്നെ നമ്മളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ തിരിച്ചു പറയുമ്പോൾ നമ്മളെന്തോ, ഇപ്പൊ തന്നെ എനിക്ക് ബാക്ക്ചാനലിൽ മെസ്സേജ് വരുന്നുണ്ട്, റൂം പൂട്ടിയിട്ട് ഇതുപോലെ വർഗീയത പറയുന്നു. ഞാൻ എന്ത് വർഗീയതയാ പറഞ്ഞേ? ഞാൻ എന്ത് മോശം പറഞ്ഞേ? പറയുന്നത് ടോപ്പിക്കിനോട് ബന്ധപ്പെട്ട് ഖുറാനിലെ അശാസ്ത്രീയതകളും അതിലെ വിവരക്കേടുകളും അതിലെ മുഹമ്മദിന്റെ സ്വാർത്ഥതയും അദ്ദേഹത്തിന്റെ അധാർമികതയും ഒക്കെ നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത് എന്നെ തോന്നുന്നൊരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ്. ഇനിയും ഒരാൾ പോയിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കാനും തകരാനും ഒന്നും ഇടവരല്ലേ. ഇനി കേൾക്കുന്ന ഒരു മുസ്ലിമിന്റെ കൂടി രക്ഷയ്ക്ക് വേണ്ടി പറയുന്ന കാര്യമാണ്. അത് പിണങ്ങി ഒന്നും പറയുന്നില്ല, അവർ നമ്മുടെ സഹോദരന്മാരാണ്. പിൽഗ്രിം ലാസ്റ്റ് പറഞ്ഞൊരു ഭാഗത്തേക്ക് വന്ന് ഞാൻ നിർത്താം. അതായത് നമ്മുടെ ഈ സുഹൃത്തുക്കൾ അവർ നമ്മുടെ ജീവനും രക്തത്തിന്റെ ഒക്കെ ഒരു ഭാഗമാണ്, നമ്മുടെ സഹോദരങ്ങളാണ്, അയൽക്കാരും വേണ്ടപ്പെട്ടവരും ഒക്കെയാണ്. അവർ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നമുക്ക് ദുഃഖമുണ്ട്, ഭൗതികമായിട്ടും ആത്മീയമായിട്ടും. ഈ വിധത്തിൽ മതഭ്രാന്ത് കയറി സ്വയം തകർന്ന് പൊട്ടിത്തെറിച്ച് തകർന്നു പോകുന്ന മതഭീകരത, അതുകൊണ്ട് ഇസ്ലാം ലോകത്തിന് തന്നെ വലിയ പ്രതിസന്ധിയും ഭീഷണിയൊക്കെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ മനസ്സ് മാറാനും നല്ല മനുഷ്യരായിട്ട് ജീവിക്കാനും ഇവരെ ഉള്ളിൽ കടന്നുകൂടിയ ഇത്തരത്തിലെ ഈ പ്രതികാര ബുദ്ധിയുടെ ആത്മാവ് ഇതൊക്കെ മാറി മനുഷ്യത്വം അവരിൽ ജനിക്കേണ്ടതുണ്ട്. അതിൽ മാനവരിൽ മഹോന്നതൻ ഈ മുഹമ്മദാണെന്നുള്ള ധാരണ തന്നെ ശുദ്ധ കോമഴിയാണ്. ഇതൊക്കെ മനസ്സിൽ നിന്ന് മാറി അവർക്ക് സംശുദ്ധമായ ഒരു മനസ്സും ബോധ്യവും ഒക്കെ വരാൻ പ്രാർത്ഥിക്കണമെന്ന് താങ്കൾ പറയുന്ന ആഹ്വാനം നമ്മളെല്ലാം ഉൾക്കൊള്ളേണ്ടതാണ്. അതുവഴി വലിയ മാറ്റം ഉണ്ടാകും. അല്ല എങ്കിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ ബോധവൽക്കരിക്കുന്നുണ്ട്, കാര്യം പറയുന്നുണ്ട്, അവരെ ഇതുകൊണ്ട് ഇസ്ലാമിനെ ഏകദേശമൊക്കെ അവർക്ക് ഗ്രഹിച്ചു തുടങ്ങി. വേറെ ഒരു ഗുണം, ഞങ്ങളെപ്പോഴുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ മുഹമ്മദിനെയും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചാരിതാർത്ഥ്യം. ചുരുങ്ങിയ നാളുകൊണ്ട് അവർ പോലും പഠിച്ചത് ഞങ്ങളിൽ നിന്നാണ്. അതിൻ്റെ കാരണം ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഈ പുസ്തകം എടുത്തു, അതിലൊരു വ്യാഖ്യാനവും നടത്താതെ ദാ ഇതാണ് നിങ്ങളുടെ കിത്താബിൽ, ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് അധ്യായം തിരിച്ച് കൃത്യം പറയുന്നത്. ഓക്കെ അനിൽ സാറേ, ഒരു ഈ പിൽഗ്രീം പറഞ്ഞതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, അതൊന്ന് ഒന്ന് അഡ്രസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സാർ ഒന്ന് അഡ്രസ് ചെയ്യണം. എന്താ വെച്ചാല് ഈ ഇത്രയും യുക്തിരഹിതവും ഇത്രയും ധാർമ്മികതയ്ക്ക് നിരക്കാതും ഒരു മനുഷ്യന്റെ മനസാക്ഷിക്കും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ ഹലോ എന്തോ ലൈന്റെ പ്രോബ്ലം വന്നു. അപ്പം വെച്ചുകൊണ്ടാണ് ഇപ്പം പിൽഗ്രീം പറഞ്ഞതുപോലെ ഇവരെന്നിട്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇവരിത് വിശ്വസിക്കുന്നത്. പലരും സ്വന്തം ജീവൻ പോലും കളഞ്ഞു പൊട്ടിത്തെറിക്കുവാണ് എന്ന് ഇവര് വിചാരിക്കുന്നത്. ഇപ്പൊ ഈ ഇവിടെ താഴെ വന്ന ഒരു സഹോദരൻ പറഞ്ഞതുപോലെ അള്ളാഹു പറഞ്ഞു, ഈ മനുഷ്യന്റെ ഒരു ധാർമ്മികതയ്ക്കും യുക്തിബോധത്തിനും നിരക്കാത്ത, അല്ലെങ്കിൽ മനുഷ്യനില് ജനിച്ചു വീണ ഒരു മനുഷ്യനിലുള്ള ഒരു അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ധാർമ്മികതയ്ക്ക് പോലും നിരക്കാത്ത പ്രകൃതി സഹജമായ ധാർമ്മികത എന്ന് പറയുന്ന അപ്പനും അമ്മയോടും തോന്നുന്ന പ്രകൃതി സഹജമായ ഒരു ധാർമ്മികതയ്ക്ക് പോലും നിരക്കാത്ത രീതിയിലൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടും ഇവർക്ക് ഇതിന്റെ സത്യം, ഇതിന്റെ വികലത ഇവർക്ക് മനസ്സിലാകാത്തതിന് കാരണം
ഇതിന്റെ പിന്നിലുള്ള ഒരു സ്പിരിറ്റ്, അല്ലെങ്കിൽ നമ്മളൊക്കെ തെസ്സലോനിക്കാർക്കൊക്കെ ലേഖനത്തിലൊക്കെ വായിക്കുന്നത് പോലെ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദുരാത്മ അവരുടെ കണ്ണുകളെ അടച്ചു കളഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതില്ല. സാർ ഇത്രയും നേരവും അനുഷ്പാശ സംസാരിച്ചപ്പോൾ ഇതിന്റെ യുക്തിയുടെ തലത്തിലും ചിന്തയുടെ തലത്തിലും മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഒരു സ്പിരിറ്റിന്റെ തലം. നമ്മളൊക്കെ ആത്മീയ മനുഷ്യരാണ്, നമ്മളെല്ലാം പരിശുദ്ധാത്മാവിലാണ് ജീവിക്കുന്നത്. ഈ ഇസ്ലാം സമൂഹത്തിലുള്ള ഒരു സ്പിരിറ്റിന്റെ തലം നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതില്ല എന്നാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും ഇസ്ലാം ഒരു ഈവിൾ സ്പിരിറ്റ് തന്നെയാണ്, തികച്ചും മുഹമ്മദിൽ ഓപ്പറേറ്റ് ചെയ്തത് അങ്ങനെ ഒരു ശക്തി തന്നെയാണ്. അത് മുഹമ്മദിന്റെ ജീവിത ചാഞ്ചല്യങ്ങളിൽ നിന്നൊക്കെ അത് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹത്തിനിടയ്ക്ക് ഒരു ബൈപ്പാസ് കഴിയുന്ന രംഗമൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ, അത് ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? മലക്കുകൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരം കീറി മുറിച്ചിട്ട് ശരീരഭാഗം കുറെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ടൊക്കെ വായിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് മാരണം സംഭവിച്ചറിയാമല്ലോ, അതായത് സിഫർ ഇത് ബാധിച്ചത്, കൂടോത്രം ബാധിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. ഏതായാലും മാനവ ചരിത്രത്തിൽ ഇത്രയും മലീമസമായ വിധത്തിൽ ചരിത്രത്തിന്റെ ഗതികളെ പുറകോട്ടടിച്ച ഒരു മാർഗമില്ല. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഒരു ഈവിൾ സ്പിരിറ്റിന്റെ ഓപ്പറേഷൻ അതിൽ കൃത്യം ദർശിക്കാനായിട്ട് സാധിക്കും. സ്പിരിച്വലി അത് നേരിടേണ്ട പ്രശ്നമാണ്. ഇവിടെ ഇപ്പോ ഒരു കാര്യം പറയാം, എനിക്കും ഇവിടിക്കുന്ന ഷായ് സാർ, ഈ ഷായ് സാർ എന്ന് പറഞ്ഞിട്ട് അറിയാതെ അങ്ങനെ വന്നു, എന്റെ സ്നേഹിതൻ ഇവിടെ ഇപ്പോ ഉണ്ട്, ഞങ്ങൾക്ക് ഒരുമിച്ചറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളൊരു മീറ്റിംഗ് സ്ഥലത്ത്, ഈ വർഗീസൻ സാമൂലാണ് എറണാകുളത്ത് നാൾക്കപ്പുറത്ത് കൂടി, എറണാകുളത്ത് നാൾക്കപ്പുറത്ത് കൂടിയിട്ട് ഇതുപോലൊരു പ്രോഗ്രാമാണ്. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തരം സ്പിരിറ്റ് ഓപ്പറേറ്റ് ചെയ്ത ഒരു സമൂഹത്തിന് വന്ന ഒരു ഒരു വ്യക്തിക്ക് വന്ന ദാരുണമായ ഒരു നിരാശാജനകമായ വാർത്ത. ഈ വാർത്ത ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ആ വാർത്ത വന്നു. അപ്പോൾ ഇതേ കാര്യം ഈ വർഗീസം സാമൂലിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തക്ക വിധം ഒരു പ്രതിസന്ധി വരുന്നതായിട്ട് ഒരാൾ സ്വപ്നം കണ്ടിട്ട് ആ ദർശനം വിളിച്ചു പറഞ്ഞു, സാറേ ഇന്നുപോലൊരു വിഷയം വരുന്നു, പ്രാർത്ഥന പോലൊരു പ്രയാസമുണ്ട്, പ്രാർത്ഥിക്കണം. അതെ ഈ കാര്യം ഞങ്ങൾ ഒരുമിച്ച്, ഞാന് റസല്, അതുപോലെ റസൽ സാർ ഞങ്ങളുടെ സ്നേഹിതനാണ്, വർഗീസ സാമൂല എറണാകുളത്തൊരു മീറ്റിങ്ങിന് ഒരുമിച്ച് കൂടി ഇത് ഇതേ വാർത്ത കേട്ടിരുന്ന് അടങ്ങിപ്പോയി. കാരണം അദ്ദേഹത്തിനെതിരെ ഒരു അനർത്ഥം വരുന്നു, ഭീകരമായ ഒരു പ്രശ്നം വരുന്നു, നാല് ദൈവമക്കൾ കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ചു, ഞങ്ങളത് ചർച്ച ചെയ്തു. അതിന് തൊട്ടു മുമ്പാണ് ഈ വാർത്ത വരുന്നത്, എന്താണോ ദർശനം കണ്ടത് അത് ഇതിനു വേണ്ടി ശ്രമം നടത്തുന്ന ആളുകൾക്ക്, വ്യക്തികൾക്ക് അനർത്ഥമായി ഭവിക്കുന്നു എന്നൊരു വാർത്ത കണ്ടു. ചുരുക്കി പറഞ്ഞാൽ ഈ അതീന്ദ്രിയ ലോകത്തെ ഇത്തരം ഇടപെടലുകളും കാര്യങ്ങളും ഒക്കെ വാസ്തവമാണ്. ഇതിനെ അതിന്റെ ഹോൾസെയിൽ ഡീലേഴ്സ് ആണ് സത്യം പറഞ്ഞാൽ ഇസ്ലാം, അങ്ങനെ ഒരു ജിഹാദുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഏക്കൂല, അത് വേറൊരു കാര്യം. അങ്ങനെ ഈവിൾ സ്പിരിറ്റ് ജിഹാദുണ്ട്, അതുകൊണ്ട്. അപ്പൊ ഇത്തരത്തിൽ ചാൻറ്റിങ്ങോ കണ്ടൻസറോ ഇതൊക്കെ ചെയ്യുന്ന ഏർപ്പാടുകളുണ്ട്. ഇതും അവിടെയുണ്ട്. സിഹർ, സിഫർ എന്നാണ് എന്റെ ഉച്ചാരണം, ഇപ്പോൾ പറയുന്നത് മരണം എന്ന് മലയാളം. അപ്പോ ഇതുകൊണ്ടും യാഥാർത്ഥ്യമാണ്. അത് ടിസൺ പറഞ്ഞതും പിൽഗ്രീം പറഞ്ഞതും ഒക്കെ ശരിയാണ്. ശരിക്കും ഒരു ആത്മമണ്ഡലത്തിൽ ഒരു പോര് കൂടിയുണ്ട്. അതും ഞങ്ങളൊക്കെ തന്നെ അതിന്റെ പ്രശ്നങ്ങളിൽ കൂടിയല്ലേ കടന്നു പോകുന്നത്, ഓരോ നിമിഷവും കടന്നു പോകുന്നു. വസ്തുതയാണ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു വിധത്തിലും ഇവർക്ക് ക്രിസ്ത്യാനിറ്റി മുമ്പോട്ട് വെക്കുന്ന മൂല്യങ്ങളെ ഒന്ന് തോടാൻ പോലും സാധിക്കില്ല, ഒന്ന് തൊട്ടു പോകാൻ പോലും സാധിക്കില്ല. അത് നമ്മുടെ കർത്താവ് പഠിപ്പിച്ച വചനങ്ങളുടെ ആ ചങ്കുറപ്പാണ്, അതിന്റെ ആ തീഷ്ണതയിൽ, അതിന്റെ ആ കരുത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ സകലവിധ ആയുധങ്ങളും ആവശ്യത്തിന് ക്രൂരതയും എല്ലാത്തരം തന്ത്രങ്ങളും ഉള്ള അള്ളാഹു അതിന്റെ സമൂഹം, അവരോട് ദുർബലരായ നമ്മളാണ് വടപൊരുതി ഈ എയറിക്കേറ്റിങ്ങിനെ നടത്തിയിരിക്കുന്ന, ചില്ലറ കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അത്യുന്നതന്റെ ആ കരസ്പർശവും പ്രചോദനവും പിന്തുണയൊക്കെ നമുക്കുണ്ട്. കൂടുതൽ വീണ്ടും പ്രാർത്ഥിക്കണം. താഴെയിരുന്ന് കേൾക്കുന്ന സഹോദരങ്ങളും ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനോട് ഒരു വെറുപ്പുമില്ല, ഒരു വകയില്ല, ഒരു വിദ്വേഷമില്ല. മറിച്ച് ഈ വിശ്വാസ സംഹിതയും ഇത് മുമ്പോട്ട് വെക്കുന്ന ആചാരങ്ങളും അശ്ലീലമാണ്, അധാർമികമാണ്, ക്രൂരമാണ്, ഭീകരമാണ്, ചോരച്ചൊരിച്ചിലിൻ്റെതാണ്, കിരാതമാണ്, പ്രാകൃതമാണ്. അത് പറയുന്നതിൽ നമുക്ക് സഹതാപമാണ് ഉള്ളത്. അതൊക്കെ വരും കാലഘട്ടം തെളിയിക്കും. ഇത്തരം സന്ദർഭങ്ങൾ അതിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജിഹാദായിട്ടാണ് ഇരിക്കുന്നത്, ഈ നുണ പറയുന്ന ഒരു ജിഹാദായിട്ടാണ് ഇവര് കാണുന്നത് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്ന് ചുമ്മാ ഇരുന്ന് നുണ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞു സാറേ, താങ്ക് യു.
അൽപാസ്റ്റ് 13 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം പറഞ്ഞു, ഇത്രയും കാലമായിട്ട് ഓർത്തിരിക്കുന്നുണ്ട്. അയ്യോ ദൈവമേ, എനിക്കൊരു അത്ഭുതം തോന്നിപ്പോയി. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ആ തക്കിയ അവർക്ക് അനുവദനീയമായ ഒരു കാര്യമാണ് സഹോദരൻ. തക്കിയ തക്കിയ എന്ന് പറഞ്ഞാൽ നുണ പറഞ്ഞ് അള്ളാഹുവിന്റെ മതം പ്രചരിപ്പിക്കുകയോ അത്യാവശ്യ കാര്യങ്ങൾ രക്ഷപ്പെടുകയോ ഒക്കെ ചെയ്യാവുന്നതിന് അനുവദനീയമായ തക്കിയ നുണ പറയാൻ ഇവർക്ക് അനുവാദമുണ്ട്. അതാണ് ഈ മദനിയൊക്കെ സ്റ്റേജുകളിൽ വന്ന് കിടന്നുകൊണ്ട് എൻ്റെ അമ്മയാണ് സത്യം, മക്കളാണ് സത്യം, ഞാൻ ഇത് ചെയ്തിട്ടില്ലെന്നൊക്കെ പറയുന്നത് അവൻ ഈ തക്കിയ ഉപയോഗിക്കുന്നതാണ്. കാര്യം അവർക്ക് പരസ്യമായിട്ട് അങ്ങനെ പറയാം, മനസ്സിൽ അള്ളാഹുവിനോട് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണെന്ന് പറയുകയും ചെയ്യും, അള്ളാഹു ക്ഷമിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത് അവർക്ക് അനുവദനീയമായ ഒരു കാര്യമാണ്. ഞാൻ പിന്നെ ഇപ്പം ഇവിടെ സംസാരത്തോടനുബന്ധിച്ച് ഈ ഹെഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാൽ നമ്മൾ പോകുന്നത് ഈസ മുഹമ്മദിന് ഇതൊന്നും മറുപടി വരേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ അല്ല നമുക്ക് വേണേൽ ചർച്ചയ്ക്ക് വെക്കാം അനിൽ സാറെ, അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ചർച്ചയ്ക്ക് വെക്കാവുന്ന ഒരു കാര്യം പറയാം. ഇന്നലെ അങ്ങോട്ട് ഇവര് ഇന്നലെ ഇന്നാന്ന് ഇവര് ചർച്ച നടത്തിയിരുന്നു ഒരു അധ്യായത്തിൽ നിന്ന്, തബ്ബീനോ തബ്ബീനോ അങ്ങനെ അങ്ങോട്ട് പറയുന്ന ഒരു അധ്യായം എന്ന് പറഞ്ഞാല് നഷ്ടം സംഭവിച്ചത് അങ്ങനെ അങ്ങോട്ട് ഒരു അർത്ഥമുള്ള ഒരു അധ്യായമുണ്ട്. 64 തോന്നുന്നു, ഞാൻ രാവിലെ നോക്കി വെച്ചാണ് മറന്നുപോയി. ആ അധ്യായം കുടുംബജീവിതത്തിന്റെ അടിത്തറയാണെന്നും പറഞ്ഞൊരു ഒരു ഒരു ഗ്രൂപ്പ് കുമാരിട്ടായിരുന്നു, നമ്മുടെ പിന്നെ റഹ്മത്തുള്ളൊക്കെ അതിനകത്ത് സംസാരിച്ചായിരുന്നു എനിക്ക് തോന്നുന്നത്. ഞാനത് കേറിയില്ല, എനിക്ക് ഇച്ചിരി തിരക്കായി പോയി. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആ അധ്യായം തന്നെ നമുക്കൊരു ചർച്ചയ്ക്ക് എടുക്കണം. അതിനകത്ത് കുടുംബജീവിതത്തെ കുറിച്ച് ഒരു വാക്കുപോലും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞിരിക്കുന്ന കേട്ടാൽ അള്ളാഹുവിനെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കാൻ തോന്നുന്നു. ആ സൈസ് ഒരു സാധനമാണ്, അത് കുടുംബജീവിതത്തിന്റെ അടിത്തറയാണെന്ന് അവർ പറയുന്നത്. ഇനി നമുക്കത് ചർച്ചയ്ക്ക് എടുക്കണം. പിന്നെ സഹോദരി ഇവിടെ പറഞ്ഞൊരു വാചകം കൂടെ ഞാൻ എന്നോട് കൂട്ടിച്ചേർക്കുക. ഞാൻ അറ്റ്ലീസ്റ്റ് 4 ഖുർആൻ വായിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ട് എനിക്ക് ഇത്രയും നമുക്ക് മടുപ്പുളവാക്കുന്ന ഒരു പുസ്തകം, ഈ വല്ല നോവലൊക്കെ മുട്ടത്തുവർക്കിയുടെ നോവലൊക്കെ വായിച്ചാൽ ഒറ്റയിരുപ്പിരുന്ന് ഞാനത് വായിച്ചു തീർന്നിട്ടുണ്ട്. ബ്രോം സ്റ്റോക്കിന് ഡ്രാക്കുളൊക്കെ നമ്മൾ പാതിരാത്രി വരെ ഇരുന്ന് വായിച്ചു തീർന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്ന് വായിച്ചു തീർക്കുക എന്ന് പറഞ്ഞാൽ തല്ലിക്കൊല്ലുന്ന ഭ്രാന്ത് പിടിക്കും നമുക്ക്. അതുപോലെ ഒരു പുസ്തകമാണ്. പോട്ടെ, ഇത് എന്നെ രണ്ട് സൂറ സൂറകൾ പറഞ്ഞിട്ട് അത് വായിച്ചാൽ കരയുന്നല്ലേ പറഞ്ഞ്, ഉറപ്പായിട്ടും കരയും. പിൽഗ്രീമിന് സമയം കിട്ടുമെങ്കിൽ ഈ പറഞ്ഞ മഹാൻ പറഞ്ഞ ആ രണ്ട് ആ സൂറകളും ഒന്ന് വായിക്കണം. വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ തലയടിച്ച് ചാവും, അല്ലെങ്കിൽ തലയടിച്ച് കരയും. അത് ഉറപ്പാണ്. പിന്നെ സങ്കടം കരച്ചിൽ വരിക എന്നൊക്കെ പറയുന്നത് പലതരത്തിലാണല്ലോ. ചിലർക്ക് എന്താ പറയാ, എൻ്റെ പൊന്നെ എൻ്റെ ജീവിതം പോയല്ലോ എന്നും പറഞ്ഞ് കരയത്തില്ല. ആ തരത്തിലൊരു കരച്ചിൽ തനിക്ക് വരും, ഉറപ്പായിട്ടും അത് വായിക്കുക. പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ മനുഷ്യനെ നന്മയുടെ കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലെന്നേ. ഈ കൂടി വന്ന രണ്ടോ മൂന്നോ ഭാഗങ്ങളിൽ ഇങ്ങനെ അള്ളാഹു അങ്ങനെ പറഞ്ഞു, കൊല്ലരുന്ന് പറഞ്ഞു, അള്ളാഹു അമ്മയുടെ അമ്മ വളരെ പ്രയാസപ്പെട്ട മക്കളെ ഗർഭം ധരിക്കുന്നു പ്രസവിക്കുന്നതുകൊണ്ട് അമ്മയെ എന്നെ ഇച്ഛയെന്ന് പറയരുത് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ വലിയ കാര്യമുള്ള കാര്യമല്ലല്ലോ. കാരണം നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പൊക്കെ ഇതിനെക്കുറിച്ച് തന്നെ അപ്പനെ അമ്മയും ബഹുമാനിക്കണമെന്നും മാതാപിതാ ഗുരുദൈവം എന്നൊക്കെ പഠിപ്പിച്ച നാടാണ്. ബൈബിളിനകത്ത് പഠിപ്പിക്കുന്നുണ്ട് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, നീ ദീർഘായുസോടിരിക്കുക, നന്മ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് പറയുന്നുണ്ട്. അമ്മയുടെ കാൽപാദം മാത്രമല്ലല്ലോ പുണ്യം, അപ്പനും കൂടി ഇല്ലേ? ഈ ചുമട് മൊത്തം ചുമക്കുന്ന അപ്പനല്ലേ കഷ്ടം? അമ്മ പ്രസവിച്ചു വളർത്തുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാളും ഭാരവും ആയുഷ്കാലം മുഴുവൻ കുടുംബത്തിന്റെ ചുമതലയും വഹിക്കുന്ന പിതാക്കന്മാരല്ലേ, അവരെ എന്താ വേണം? ബൈബിൾ പറയുന്നത് മാതാപിതാക്കളെ എന്നാ, അല്ലാതെ അമ്മ മാത്രം ബഹുമാനിക്കണം നടത്തത്തിലൊന്നല്ല. അള്ളാഹുവിന് ആ ബോധമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ പൗലോസ്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടത്തിയായിരുന്നു. പൗലോസ് പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തിന് ധാർമ്മികമായ പൗലോസ് പഠിപ്പിച്ച 35 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിച്ചു. അതിന് തുല്യമായ ഒരു 10 ഖുറാനീത്ത് കൊണ്ടുവരാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുത്തനും ആരും മുമ്പോട്ട് വന്നില്ല, ആരും പറഞ്ഞില്ല. അങ്ങനൊന്നും ഖുറാനകത്ത് ഇല്ല. പിന്നെ അനാഥബാലന്റെ മുമ്പ് വെച്ച് സ്വന്തം കുഞ്ഞുങ്ങളെ ലാളിക്കിരുന്നൊക്കെ അള്ളാഹുവിന്റെ നബി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് എവിടാന്ന് ചോദിച്ചാൽ അവർ പറയത്തില്ല. ഇവര് ഈ പോസ്റ്റിനകത്ത് വരെ കള്ളം പറയും. അതിന്റെ ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത് ബുദ്ധൻ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ബുദ്ധൻ പറഞ്ഞ ഒരു വാചകമായിട്ട് ബുദ്ധനെന്നും പറഞ്ഞ് പോസ്റ്റ് ഇട്ട മഹാന്മാര് ഈ ഈ ഇസ്ലാമിക വിഭാഗത്തിലുണ്ട്. അവരാണ് ഈ പോസ്റ്റ് ഇടുന്നത്. അപ്പം പണ്ട് മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞ പോലെ പച്ചപ്പൊട്ടന്മാരെന്ന് പറഞ്ഞത് ഈ തരത്തിലുള്ളവരാണ്. മുഹമ്മദിന് 1400 മുമ്പ് ജീവിച്ചിരുന്ന ഇയാള് ബുദ്ധന് പറഞ്ഞെന്ന് 600 അത് കൂടുതൽ വർഷം ഉണ്ടല്ലോ ജീവിച്ചിരുന്ന ബുദ്ധൻ പറഞ്ഞ മുഹമ്മദ് ഏതാ പുണ്യവാളനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്രയും വിവരമേ ഈ പറയുന്ന ആൾക്കാർക്കുള്ളൂ. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് പണ്ട് കഥയില്ല. പിന്നെ വായിച്ച് നമുക്ക് ഇതിനകത്ത് ധാർമ്മികത, മാനവികത, മനുഷ്യത്വം, നന്മ ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റിയല്ല.
അതേ സമയത്ത് ദൈവം എന്റെ ഇടനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ എന്നെ നടത്തുന്നു, സ്വസ്ഥമായ വെള്ളത്തിന്റെ രീതിയിലേക്ക് എന്നെ നടത്തുന്നു, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, ഊരിലെ താഴ്വരയിൽ കൂടി നടന്നു പോയാലും ഞാൻ ഒരിടത്തും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, അങ്ങയുടെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു, എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഒരു ആട് തന്റെ ഇടയനെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ ദൈവം തന്റെ ഇടയനായി സങ്കല്പിച്ചുകൊണ്ട് ഒരുവൻ എഴുതി വെച്ച ആ വരികളൊന്ന് വായിച്ചു നോക്കിയാൽ അത്ര മനോഹരമാണെന്ന്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും, ഞാൻ നിങ്ങൾക്കൊരു ഭവനം ഒരുക്കാൻ പോവുകയാണ്. ഈ വചനമൊക്കെ വായിച്ച് മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു കിടക്കുന്ന നമ്മക്ക് എങ്ങനെയാണ് ആ കിതാബ് വായിച്ചിട്ട് കരയും നമ്മൾ വായിച്ച് ഇത് വായിച്ചു പോയല്ലോ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കരയും. പിന്നെ ഈ ഹെഡിങ് ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു വിഷയമല്ല കാര്യം. ആറ് വയസ്സുകാരിയെ കെട്ടി 60 വയസ്സ് വരെ ഞങ്ങള് സാധാരണ പറയാറുണ്ട്, നേഴ്സറി സ്കൂൾ മുതൽ വൃദ്ധസദനം വരെ ഉള്ളവരെ കെട്ടി ആഘോഷം നടത്തിയ മഹാൻ മാനവരിൽ മഹോന്നതനാണെന്നും ലോകത്തിന്റെ വെളിച്ചമാണെന്നൊക്കെ പറഞ്ഞാൽ ഈ വെളിച്ചത്തിന്റെ അർത്ഥം എന്താന്ന് വരെ നമ്മൾ ചോദിക്കേണ്ടി വരും. എനിവേ, നമ്മൾ ഖുർആൻ പഠിച്ചു. എനിക്ക് സാക്ഷാൽ എം എം അക്ബറാണ്. 2002 പെരുമ്പാവൂർ വെച്ച് IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഒരു ഹാളിൽ വെച്ച്, അവരുടെ ഒരു ഹോളുണ്ട്, ആ ഹാളിൽ വെച്ച് സംവാദം നടക്കുമ്പോൾ ഞങ്ങൾക്ക് എനിക്ക് നേരിട്ട് ഖുർആൻ നൽകിയത് എം എം അക്ബറാണ്. അന്നതോട് ഞാനിത് വായിച്ചതാണ്, അത് വായിച്ചതാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോഴൊക്കെ നിർത്തിയല്ല, ബാക്കിയും കൂടെ ഞങ്ങൾ പറഞ്ഞതിന് ശേഷമേ നിർത്തുള്ളൂ. താങ്ക് യു വെരി മച്ച്. നമ്മൾ ഇവിടെ ഇരുന്നോണ്ട് ഇതെല്ലാം പറഞ്ഞ ദൈവത്തെ പുകഴ്ത്താൻ വേണ്ടി നമ്മൾക്കൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഇടയിൽ തന്നെ ഈ അധർമ്മശക്തി ഇങ്ങനെ ഭയങ്കര ഊടാടി നടക്കുകയാണ്. അത് വേറെ ഗ്രൂപ്പിലിരുന്ന യഹുവ ക്രൂരനാണ് അത് ഇത് പറഞ്ഞ വേറെ ആൾക്കാർ. അപ്പൊ നമുക്ക് ഒത്തിരി പ്രതിസന്ധികളുണ്ട്. നമ്മളിവിടെ ദൈവത്തെ പ്രകീർത്തിക്കാൻ വേണ്ടി നമ്മൾ രാവും പകലും ഇവിടെ നമ്മൾ ആ നാമം ഉയർന്നു വരണമെന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാറിയിരുന്നുകൊണ്ട് നമ്മുടെ ഇടയിൽ തന്നെ ശത്രുണ്ട്. അവിടെ നമുക്കൊരു പ്രാർത്ഥന ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ മുഹമ്മദ് എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്തൊരു സംഭവമാണ് ഇത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മുൻവേദങ്ങളെ സത്യപ്പെടുത്താൻ വേണ്ടി വന്ന് പതുക്കെ നൂട്ടിൽ നിന്നിട്ട് ബാക്ക് അടിച്ച് മൊത്തം നാശകോശമാക്കി ഇന്ന് ലോകം മൊത്തം പ്രശ്നത്തിലാക്കി വെച്ചു. ഇത് ഇവരുടെ കണ്ണ് കുരുടായിരിക്കുകയാണ്. ഇവരൊരിക്കലും ഇത് സത്യം മനസ്സിലാക്കാൻ പോകുന്നില്ല, വലിയ പാടുമാണ്. അതേസമയം ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരെ പക്ഷെ ഈ അധർമ്മശക്തി ഒത്തിരി പ്രശ്നങ്ങളിലാക്കുകയും ചെയ്യും. ഇപ്പം നമുക്കിവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഈ ഗ്രൂപ്പുകൾ അവരിവിടേക്ക് ഇരുന്നുകൊണ്ട് പറയുമ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന പോലെ മറ്റൊരു അധർമ്മശക്തിക്ക് തോന്നും. അപ്പോൾ ഈ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, അവർ പറയും ഇത് ശരിയല്ല. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ സാധൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതീവ പ്രാർത്ഥനയിലും ജാഗ്രതയോടും കൂടി ഇപ്പം ഇത്രയും രാത്രിയിലും പകലും ഇരുന്ന് പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുകയും നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ശാന്തിയും സമാധാനം നൽകും. താങ്ക് യു. എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അതായത് ഒരു നമ്മളിപ്പോ ഇവിടെ മിക്ക ആൾക്കാരും ഇപ്പം ബൈബിൾ അറിയാത്ത ഒത്തിരി ആൾക്കാർ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ എല്ലാവരും തന്നെ ഉണ്ട്. അതുപോലെ മറ്റു മതത്തിലുള്ള ഹൈന്ദവരായിട്ടുള്ളവരും മുസ്ലിങ്ങൾ പല ആൾക്കാരും നമ്മുടെ താഴെ സ്പീക്കർമാർ അല്ലാത്ത താഴെ ഒത്തിരി പേരിപ്പുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ബൈബിൾ പരമായിട്ട് ഒരു കാര്യം അറിയത്തില്ല. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരുപ്പം വിശ്വാസം അല്ലെ ഏതെങ്കിലും ഒരു ആശയത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നു. പക്ഷെ ബൈബിൾ പഠനം എന്ന് പറയുന്നത് ഇപ്പം അൽപാസ്റ്ററിന്റെ ഒക്കെ ആണെങ്കിൽ നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റേ ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തൊക്കെ ബൈബിൾ ക്ലാസ് നടത്തുമായിരുന്നു. ഓരോ ഇപ്പം യോഹന്നാന്റെ സുവിശേഷം അല്ലെ ലൂക്കോസിന്റെ സുവിശേഷം അല്ലെ ലേഖനങ്ങൾ ഏതെങ്കിലും ഒക്കെ അങ്ങനെയുള്ള ഒരു പഠിപ്പിക്കുമ്പോൾ ആ ലേഖനത്തെ കുറിച്ചുള്ള ഒരു പഠനം ഇന്നത്തെ വിശ്വാസകോളത്തിലുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അപൂർവമായിട്ട് ബൈബിൾ കോളേജിലൊന്നും എല്ലാവരും പോയി പഠിച്ചിട്ടുള്ളവരല്ലല്ലോ. അപ്പൊ പിന്നെ അവർക്കൊക്കെ അങ്ങനെ പഠിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായാൽ കുറെയൊക്കെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ക്ലാസ് പോലെയൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ കഴിഞ്ഞ സമയം കിട്ടുന്ന അനുസരിച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വളരെ ഒരു അനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും.
അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അല്ലെ, മുഹമ്മദിന് യാതൊരു കാരണവശാലും ബൈബിളെ തൊടേണ്ട കാര്യമില്ല. അത് അദ്ദേഹം പോകുന്ന വഴി വേറൊരു വഴിയാണ്. എന്നിട്ടും അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് അതിൽ നിന്നാണെന്ന് വ്യാഖ്യാനിച്ച് ഈ ലോകത്തെ മൊത്തം ഒരു കുലുഷിതമാക്കി വെച്ചേക്കും. ഇപ്പോൾ ലോകം മൊത്തം ചോര കൊണ്ട് കളിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ഒരു നിമിഷം കിട്ടിയാൽ മതി ഒരാളെ പതിയിരുന്ന് ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന അധർമ്മ ശക്തിയാണ്. പക്ഷെ ഇവരെ അറിയുന്നില്ല ഇവരിങ്ങനെ ഒരു പ്രശ്നത്തിലാണെന്ന്. ഇവർ പാവപ്പെട്ട മുസ്ലിംസിനെ ഈ ഇസ്ലാം എന്ന ഐഡിയോളജി, ഈ പൈശാചിക ഐഡിയോളജി ഈ ലോകത്തെ ശിഥിലമാക്കാൻ വേണ്ടി ഇറങ്ങിത്തരും. അതിന് പറയുന്ന എന്ത് പറഞ്ഞാലും മുത്തുനബിയെ കൂട്ടുപിടിക്കും. ഈ ഒരു വാക്ക് പറഞ്ഞാലും അതേസമയം എന്നാൽ ഇത് മുത്താണെങ്കിൽ മാണിക്യമാവുന്ന ഈസേനെ അവർ പറയത്തില്ല. എന്തൊരു വിപരീതമാണ് ഈ പറയുന്ന. ബാങ്ക് വിളിക്കുമ്പോൾ ശരിക്കും പറയേണ്ടത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈസാ നബിയെ കുറിച്ചല്ലേ പറയണ്ടേ? അതിന് പറയുന്നത് ഈ ഇത്രയും ഈ ഇദ്ദേഹത്തിന്റെ ഒരു മാതൃക ചെയ്യുന്ന കൊടും ഭീകരർ ഐസിസ് പോലും ഉണ്ടാവത്തില്ല. ആൾക്കാർ ഇറങ്ങി ഓടിപ്പോ. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ഇന്ന് കാലഘട്ടത്തിൽ എവിടെയെങ്കിലും പ്രദേശത്ത് ജീവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു കാര്യം പറയട്ടെ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈസാ നബീനെ പറയണെങ്കിൽ അത് ഈസാ ബൈബിളിലെ ഈസാ നബിയും ഖുർആനിലെ ഈസാ ബൈബിളിൽ യേശു ക്രിസ്തുവും ഖുർആനിലെ ഈസാ നബി ഒന്നാവണ്ട്. അത് രണ്ട് രണ്ടല്ലേ സിജോ? രണ്ട് രണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ യേശു എന്നുള്ള നാമം അവിടെ ഉപയോഗിക്കാത്ത കാര്യം. നമുക്ക് അങ്ങനെ അവരുടെ ഈസായാലും അത് വലിയ കാര്യം മാണിക്യമായിട്ട് തന്നെ വെച്ചോട്ടെ. ഇങ്ങനത്തെ ഒരു ഇന്ന് ഈ കാലഘട്ടത്തില് മുഹമ്മദിനെ പോലെ ജീവിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ സംസ്ഥാനത്ത് ആള് കയറത്തില്ല. അത് തന്നെയാണ് കാണുന്നത്. ആളുകൾ ഓടിപ്പോകുന്നത് എവിടുന്ന്? അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓടിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഈ ഇതുപോലെ നടമാടുന്ന ക്രൂരത കൊണ്ടിട്ടാണ് കൊച്ചുങ്ങളെയും കെട്ടയും കിടക്കയും പെറുക്കി ആളുകൾ പലായനം ചെയ്യുന്നത്. ലോകത്ത് മൊത്തം പലായനത്തിന്റെ മാതൃകയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ പലായനം ചെയ്യാത്ത ഇദ്ദേഹത്തിന്റെ ഒരു ആത്മഗീതം പാടിക്കൊണ്ട്, ഇത് അർത്ഥം അറിയാത്തവർ പറയുന്നതുകൊണ്ടല്ലേ ഇത്ര ഉള്ളിനകത്ത് വരുന്ന ഒരു ആത്മീയത ഇവർക്ക് വരുന്ന? ഒരർത്ഥം അറിയാന്ന് ഇവർ ഓതുവാണ്. ഇങ്ങനെ മിറിയമിനെ ഗർഭത്തിന്റെ അവസ്ഥ വന്നപ്പോ ഈന്തപ്പനെ കുലുക്കി ഈന്തപ്പഴം കഴിക്കുന്ന ഇങ്ങനെ ആയത്ത് ഓതി കഴിഞ്ഞാൽ എന്ത് ആത്മീയത വരാനാണ്? ഇതൊക്കെയാണ് ആത്മീയത. ഒരിക്കലും ഇവര് എനിക്ക് തോന്നുന്നില്ല ഇത് ശരിയാവുന്നു. ലോകം മൊത്തം രക്തച്ചൊരിച്ചിലും ആവുള്ളൂ. നമ്മളിതൊക്കെ പറയുന്നത് കഴിഞ്ഞാൽ നാളെ അല്പമെങ്കിലും ശമനം ഉണ്ടാവട്ടെ എന്ന് ഓർത്ത് രാവും പോലെ എഴുന്നേറ്റിരുന്ന് പറയുന്നു. പക്ഷെ ഇവര് മനസ്സിലാവില്ല. കാരണം ഇവർക്ക് അർത്ഥം അറിയില്ല. 99% വരുന്ന മുസ്ലിങ്ങൾക്ക് ഇവർ പറയണ എന്താന്ന് അർത്ഥം അറിയത്തില്ല. ഇവര് ആലോചിക്കും ഈ പറഞ്ഞാലെ മന്ത്രോച്ചാരണങ്ങൾ മന്ത്രത്തിന്റെ അർത്ഥം അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞോളി ഇങ്ങനെ വന്നിട്ട് പറയും ഏറ്റവും നല്ലതാണ് ഇത്, ഇത് മുത്താണ്, പവിഴമാണ്, മാണിക്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എവിടെ നടക്കാന? ഇതെവിടെ എവിടെ എവിടെ പുസ്തകം തുറന്ന അവിടെ വെട്ടും കുത്തും വഴക്കുമല്ലേ ഉള്ളൂ. ഈ പുസ്തകം അടക്കി വെച്ചിട്ട് എന്തെങ്കിലും നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുവായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു ഇവർക്ക്. താങ്ക് യു. ആ ബ്രദറെ, ഞാന് ഒരു കാര്യം സംസാരിച്ചോട്ടെ? പറയൂ ബ്രദർ. ഈ മുഹമ്മദ് ഈസയുടെ ഈ രണ്ടു മൂന്നോ മൂന്നാല് ദിവസം മുമ്പ് ഒരു വീഡിയോ വന്നു ആന്റണി അച്ഛനെതിരെ. നമ്മുടെ തലശ്ശേരിയിലുള്ള മേജർ സെമിനാരിയുടെ പ്രധാന ചുമതല വഹിക്കുന്ന ആന്റണി അച്ഛനെതിരെയാണ് വീഡിയോ. അദ്ദേഹം ആന്റണി അച്ഛന്റെ ആധികാരികതയും ഒക്കെ പറഞ്ഞുകൊണ്ട് കത്തോലിക്ക സഭയുടെ നിലപാടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഖുർആൻ പൈശാചിക മതമാണെന്ന് കത്തോലിക്ക സഭ നിലപാടെടുത്തു എന്നാണ് മുഹമ്മദ് ഈസയുടെ ഹെഡിങ്. എന്നിട്ട് പിന്നെ പഴയ നിയമത്തിലെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുഹമ്മദ് ഈസ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ മുഹമ്മദ് ഈസ തന്നെ ഈ സത്യം വിളിച്ചു പറയാണ്. കാരണം ഇത് പണ്ടേ കത്തോലിക്ക സഭയും ക്രിസ്ത്യാനികളും ഒരു മതസൗഹാർദ്ദം അല്ലെങ്കിൽ ഒരു സാമാന്യ മര്യാദ എന്നതിന്റെ പേരിൽ വിളിച്ചു പറയാതിരുന്ന, യഥാർത്ഥത്തിൽ ബൈബിൾ അറിയാവുന്ന ഏതൊരു വ്യക്തിയും ഉറപ്പിച്ചു പറയേണ്ട ഒരു സംഗതി മുഹമ്മദ് ഈസ തന്നെ വിളിച്ചു പറയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ബൈബിളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് യേശു ക്രിസ്തു ദൈവമല്ല, യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനല്ല, യേശുവിന്റെ ക്രൂശുമരണം നിഷേധിക്കുന്നത് അവർ ഈവിൾ സ്പിരിറ്റിന്റെ അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റിന്റെ സ്പിരിറ്റിനാൽ ഉള്ളവരാണ്, ആന്റി ക്രൈസ്റ്റ് ആണെന്ന് കൃത്യമായി ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഖുർആൻ അസന്നിഗ്ധമായി ബൈബിളിന്റെ ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും
ക്രിസ്തുവിന്റെ കൂശുമരണത്തെ നിഷേധിക്കുമ്പോൾ ബൈബിളിൽ അല്പമെങ്കിലും വിശ്വാസം ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ ഉറപ്പിച്ച് വിശ്വസിക്കാൻ കടപ്പെട്ടവനാണ് ഖുറാൻ ഈവിൾ സ്പിരിറ്റ് എന്നാണ് ആന്റി ക്രൈസ്റ്റിനാൽ എഴുതപ്പെട്ടതാണ്. ഇത് മുഹമ്മദ് ഈസ തന്നെ ഒരു വീഡിയോയ്ക്ക് ഹെഡിങ് ഒക്കെ ഇട്ട് നമ്മളെ പഠിപ്പിച്ചതിൽ ഞാൻ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നന്ദി പറയാം. കാരണം ഇപ്പൊ അത് കത്തോലിക്ക സഭയുടെ നിന്ന് അതാണ് യഥാർത്ഥത്തിലുള്ള നിലപാട്. പിന്നെ മാർപ്പാപ്പയും ഈ കോടിക്കണക്കിന് ഏകദേശം 1.2 അല്ലെ 1 ബില്യൺ മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി അവരുമായിട്ട് ഒരു ഒരു ക്ലാഷിലൂടെ സംസാരിക്കുക എന്നതിനേക്കാൾ ഉപരി ഒരു സമാധാനത്തിലും സാഹോദര്യത്തിലും സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഒരു എന്നാ പറയുക പക്വമായ നിലപാട് ഒരു ഡിപ്ലോമാറ്റിക് നിലപാട് എടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും വ്യക്തമായി വിളിച്ചു പറയാതിരുന്നത്. ഇപ്പൊ നമ്മൾ അനിവാര്യമായിട്ട് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിന്റെ ഈ സാഹചര്യത്തിലും ഈ തിന്മയുടെ അരൂപി അതിശക്തമായി ലോക രാജ്യങ്ങളിലെല്ലാം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശരിക്കും യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസികളല്ലാത്ത ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ പോലും ഈ ക്രിസ്തു മതത്തിന്റെ ആ വിശ്വാസത്തിന് ആഴമില്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ ഇതിനെ ഒരു ഒരു വളരെ ഡൈലൂട്ട് ചെയ്ത രീതിയിലാണ് ചെയ്യുന്നത്. ഇതിന്റെ ഭീകരത ജർമ്മനി എന്ന് പറയുന്ന രാജ്യം ഏകദേശം 10 ലക്ഷം അഭയാർത്ഥികളെയാണ്, UK 10,000 അഭയാർത്ഥികളെ അഫ്ഗാനി അഭയാർത്ഥികളെ എടുക്കുകയാണ്. അവിടെ ലണ്ടനിലെ പല തെരുവുകളിലും ഇസ്ലാമിക് ലോയുടെ കോടതികൾ സ്ഥാപിക്കാനായിട്ട് അൺഒഫീഷ്യൽ കോടതികളൊക്കെ സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകത്തിന്റെ എല്ലാ മേഖലയിലും ഇവരുടെ ആധിപത്യം കടന്നു വരികയും വലിയ ഒരു ഇവരെ ഈ ആധിപത്യത്തിൽ ഇവർ ആദ്യം പറഞ്ഞ ശരിയ ലോയാണ്, തികച്ചും സ്ത്രീവിരുദ്ധവും മാനവികതയ്ക്ക് വിരുദ്ധവുമായ ശരിയ ലോ ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ പോലും ഈ രാജ്യങ്ങളിലെ ക്രിസ്ത്യൻ പ്രമുഖരായ ക്രിസ്ത്യൻ രാജ്യങ്ങളിലെ ആളുകൾക്കൊന്നും വലിയ നേതൃത്വത്തിനും പൊളിറ്റിക്കലിനും ഒന്നും വലിയ ഒരു ശക്തമായ നിലപാടില്ലാതെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും ഇവരുടെ തന്നെ ഈവിൾ സ്പിരിറ്റിന്റെ മറ്റൊരു രൂപമായ ഒരു സാർവലൗകിക മതത്തിന്റെയും മാനവത്തിന്റെ ഒക്കെ കാഴ്ചപ്പാടിനൊന്നും ഇതെല്ലാം ഐക്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഈ ശുശ്രൂഷയിലൂടെ ശരിക്കും സംഭവിക്കുന്നത് അല്പമെങ്കിലും നന്മ അവശേഷിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യനിലും ദൈവം ജന്മനാ നിക്ഷേപിച്ചിരിക്കുന്ന മനസാക്ഷിയുടെ സ്വരത്തോട് നീതി പുലർത്താൻ തയ്യാറുള്ള ഓരോ മുസ്ലിമിനും താൻ വിശ്വസിക്കുന്നതും താൻ മനസ്സിലാക്കുന്നതും ശുദ്ധ വിവരക്കേടാണെന്നും ഇത് ഈവിൾ സ്പിരിറ്റിനാണ്, ഇത് കാപട്യമാണെന്നും മനുഷ്യ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണെന്നും ഈ മുഹമ്മദ് നബിയെ അനുകരിച്ച ഒരു സമൂഹം ഈ ലോകത്തിൽ ഉണ്ടായാൽ ആ സമൂഹം ഈ ലോകത്തിലെ ഏറ്റവും അധാർമിക സമൂഹമാണെന്നും കൃത്യമായി തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് നമ്മളിലൂടെയൊക്കെ ശരിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നല്ല ആൾക്കാർ നന്മയുടെ അംശം അല്പമെങ്കിലുള്ള ആൾക്കാർ ഈ സത്യം തിരിച്ചറിയും. എന്നാൽ ഈ സത്യത്തെ അന്വേഷിക്കാതെ സത്യാന്വേഷികളല്ലാത്ത തങ്ങളുടെ ഭൗതിക താല്പര്യത്തിനും മതപരമായ വർഗീയ താല്പര്യങ്ങൾക്കും ഒക്കെയായി നിലകൊണ്ട് ഒരു വ്യാജ ഒരു ലോകത്ത് ഏറ്റവും അധാർമികമായ മുഹമ്മദിനെ ലോകത്തെ ഉത്തമ മാതൃകയെന്നും ലോകാവസാനം വരെ വലിയ മാതൃകയാണെന്നൊക്കെ പറഞ്ഞ് പൊക്കിപ്പിടിച്ച് ഈ സിനിമ ഈ അഡ്വർടൈസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വ്യാജമായ ഉൽപ്പന്നങ്ങളെ അഡ്വർടൈസ്മെന്റ് ചെയ്ത് വലിയ ബ്രാൻഡാക്കി മാറ്റുന്ന ഒരു ബ്രാൻഡിങ് മുഹമ്മദ് നബി എന്ന മുത്തു നബി എന്ന ബ്രാൻഡിങ് നടത്തിക്കൊണ്ട് ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യരെ തെറ്റിദ്ധരിക്കാൻ ശ്രമിക്കുന്ന ഈ മതസംഘടനയിലൂടെ സാമ്പത്തിക നേട്ടങ്ങളും ഭൗതിക നേട്ടങ്ങളും സ്വാർത്ഥപരമായ ലൈംഗികപരമായ നേട്ടങ്ങളൊക്കെ ആടി ഈ പാവപ്പെട്ട മനുഷ്യരെ വഞ്ചിച്ച് ജീവിക്കുന്ന ഇവരുടെ മത നേതാക്കൾക്കും പോലെയുള്ള ആളുകളൊന്നും മാനസാന്തരപ്പെടുകയില്ല എന്ന് നമുക്ക് ആ മത നേതാക്കളും അവരുടെ പിടിയാളുകളും മാനസാന്തരപ്പെടുകയില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. എന്നാൽ അല്പമെങ്കിലും സത്യത്തിന്റെ അംശം ക്രിസ്തുമതമല്ല സത്യാന്വേഷി യഥാർത്ഥത്തിൽ സത്യമെന്ന് അന്വേഷിക്കാൻ തയ്യാറുള്ള വ്യക്തികൾ നമ്മളുടെയൊക്കെ ശുശ്രൂഷയിലൂടെ ഇതൊക്കെ കേൾക്കാനിടയാകുന്ന നമ്മുടെ മാത്രമല്ല ഇന്ന് ലോകം മുഴുവൻ നടക്കുന്ന ഇസ്ലാമിക വിമർശനങ്ങളിലൂടെ സത്യത്തിലേക്ക് വരും എന്ന് തന്നെയാണ് എന്റെ ബോധ്യം. തീർച്ചയായും അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ നമ്മളിപ്പം സമയമായി വളരെ ദീർഘമായ ചർച്ചയായിരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കാണ്. പ്രത്യേകമായി അനിൽ കൊടിത്തോട്ടം സാറ്, മറ്റ് വർഗീസ് സാറ് വന്നിരുന്നു, മറ്റു പല സഹോദരങ്ങൾ. ഈ മേഖലയിൽ വളരെ ശക്തമായി നിലകൊള്ളുന്ന പല ദേവദാസന്മാർ കടന്നു വന്നു. അവരുടെ ചർച്ചകളും
അവരുടെ ചോക്കുകളെല്ലാം നമുക്ക് അനുഗ്രഹമായിരുന്നു. ഓഡിയൻസ് ഇത്ര നേരം വരെ വളരെ ക്ഷമയോടുകൂടി ഈ ചർച്ചയിൽ പങ്കെടുത്തു എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ ഗ്രൂപ്പ് നിങ്ങൾ മെമ്പറായിട്ടില്ലെങ്കിൽ താല്പര്യമുള്ളവർ മെമ്പറാകുക. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കറിയാവുന്ന പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തെ ഡിഫൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എല്ലാവർക്കും അവനവനെ ലഭിച്ച് പ്രാപ്തിക്കൊണ്ണം ഒത്തവണ്ണം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വക്താക്കളായി നിൽക്കുവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു അനിൽ പാസ്റ്റർ പ്രാർത്ഥിച്ച് ഈ ഒരു റൂം നമുക്ക് ക്ലോസ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? സമയം നമ്മൾ ചർച്ചയിലായിരുന്നല്ലോ, വിശേഷിച്ച് ഇത് അനിവാര്യമായ ഒരു ചർച്ചയായിരുന്നു. നമ്മൾക്ക് ഇത്തരത്തിൽ ബൈബിളിനെ വികലമായി ചിത്രീകരിക്കുന്നവർക്ക് വേണ്ട മറുപടി മാന്യമായ ഒരു ഭാഷയിൽ നൽകേണ്ടതുണ്ട്. ഇവിടെ ടിസണും പിൽഗ്രിമും ഓർമ്മിപ്പിച്ച ഒരു പ്രധാന കാര്യം, യേശു ജനം എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ഒരു വചനം കൂടെ പറയാം. കൂടി വന്ന ജനം യഹൂദന്മാര് അവർ കോപം നിറഞ്ഞവരായി ആലയം വിട്ടുപോയി. യേശുവോ ആത്മാവിന്റെ ശക്തിയോടെ ഒലിവുമലയിലേക്ക് പോയി, അല്ലെങ്കിൽ ആത്മശക്തി നിറഞ്ഞാണ് യേശു പോകുന്നത്. കോപം നിറയുന്ന മനുഷ്യരും ആത്മശക്തി നിറയുന്ന യേശു എന്നതുപോലെയാകണം നമ്മളുടെ ഓരോ ചർച്ചകളും. എനിക്ക് ചർച്ചകളിൽ പങ്കെടുക്കുന്ന ക്രൈസ്തവ സഹോദരന്മാരോടുള്ള ഒരു അപേക്ഷ, കൂടുതൽ സഹിഷ്ണുത നമ്മൾ കാണിക്കണം. വിശേഷിച്ച് മുസ്ലിം സഹോദരന്മാർ ചർച്ചയ്ക്ക് വന്നാൽ അവർക്ക് പറയാൻ അവസരങ്ങൾ കൊടുക്കണം. വിഷയം വിട്ടുപോകുന്നെങ്കിൽ അത് ഇടപെടേണ്ടതുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ഗ്രൂപ്പുകളിൽ വരുന്ന ഒരു ഇസ്ലാമിക സഹോദരനും പറയാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്കൊത്തിരി ആശയമുണ്ടായിരുന്നു, എന്നെ കളഞ്ഞു എന്ന് പറയാൻ ഇടവരാതെ ദീർഘക്ഷമയും സഹിഷ്ണുതയും ഒക്കെ അവരോട് കാണിക്കണം. ഞങ്ങൾ ഐ ബി ടി ക്രിസ്ത്യൻ ഗ്രൂപ്പ് എന്നൊരു ക്ലബ് ഹൗസ് നടത്തുന്നുണ്ട്, അതിലൊക്കെ ഇവർ വരുന്നുണ്ട്. എന്നെ മറ്റു റൂമിലിരുന്ന് നന്നായിട്ട് പരിഹസിക്കുന്നവരാണ്. പക്ഷെ ഞാൻ അവസരം കൊടുക്കും. കൊടുക്കുന്നതിൻ്റെ കാരണം രണ്ടാണ്. ഇവരെയും എന്നെയും കേൾക്കുന്ന ആളുകൾ താഴെ ഉണ്ടാകും. അവർക്കൊരിക്കലും താഴെ ഇരിക്കുന്നവർക്ക് മനസ്സിലാകണം, ഞാൻ അധികാരത്തിൻ്റെ മുഷ്ടി ഉപയോഗിച്ച് എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് കളഞ്ഞതല്ല, മറിച്ച് അയാൾക്ക് തനിയേ പോകുന്നെങ്കിൽ പോകട്ടെ. കാരണം നമ്മുടെ പക്കൽ ആശയമുണ്ട്, നമ്മുടെ പക്കൽ ആത്മാർത്ഥതയുണ്ട്, ധാർമ്മികതയുടെ കരുത്ത് നമുക്കൊപ്പമാണ്. അതുകൊണ്ട് ചർച്ചകൾക്ക് അങ്ങനെ ഒരു മാനം ഉണ്ടാക്കിയെടുക്കാൻ എല്ലാ ഗ്രൂപ്പുകളും ശ്രമിക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രതിസന്ധികളൊക്കെ നമുക്കെല്ലാം ഉണ്ട്. വിശേഷിച്ച് മുൻനിരയിൽ നിൽക്കുന്ന സഹോദരന്മാരൊക്കെ വലിയ ഭീഷണിയുടെയൊക്കെ അവസ്ഥയുണ്ട്. പക്ഷേ ധാരാളം നല്ല മുസ്ലിം സഹോദരന്മാരുടെ ഉള്ളിൽ ദൈവാത്മാവ് പരിശുദ്ധിയുടെയും യാഥാർത്ഥ്യ ബോധത്തിൻ്റെയൊക്കെ ഓർമ്മപ്പെടുത്തലിൽ നൽകുന്ന സാക്ഷ്യവുമൊക്കെ രഹസ്യമായിട്ടും അല്ലാതെയൊക്കെ കേൾക്കാൻ ദൈവമായ കർത്താവ് അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ യാത്ര ശുഭകരമായൊരു എൻഡിലേക്കാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കണം. ഇത്തരം വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാതെ ഒരാളും ഇരിക്കരുത്. കാരണം പ്രയർ നമ്മളെ എങ്ങനെയാണ് ഇതിനു വേണ്ടി സജ്ജരാക്കുന്നത് എന്ന് വരും നാളുകളിൽ കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അന്തരീക്ഷം ആകെ കലങ്ങിക്കിടപ്പുണ്ട്. ഇസ്ലാമിക ലോകത്ത് വലിയ കൺഫ്യൂഷൻ, വലിയ ആശയക്കുഴപ്പം. ആശയക്കുഴപ്പത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഈസായെ പോലുള്ള ആളുകൾ ബൈബിളിലേക്ക് തിരിയുന്നത്. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ ഇവിടെ വരുന്ന പല സുഹൃത്തുക്കളും വളരെ ബുദ്ധിമുട്ടി വരികയാണ്. എന്ത് പറയണമെന്ന് അവർക്ക് അറിയില്ല, പാവങ്ങളാണ്. കാരണം ഒറ്റ പണ്ഡിതനും ഇന്നില്ല, മറുപടി പറയാൻ ഒറ്റ പണ്ഡിതനില്ല. എല്ലാം വരുന്നത് സാധുക്കളായ മുസ്ലിം സഹോദരന്മാരാണ്. എന്നെയൊക്കെ ബാക്ക് ചാനലിൽ വന്ന് തെറി പറയുന്നുണ്ട്, ഇപ്പോഴും വിളിക്കുന്നുണ്ട്. പക്ഷെ എനിക്കതിൽ ഞാൻ അവരോട് തിരിച്ചൊന്നും മോശമായിട്ട് പറയാറില്ല. അതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ, ആ സാധുക്കളായ സഹോദരന്മാരുടെ കുറ്റമല്ല. അവർ പഠിച്ചതും ഗ്രഹിച്ചതും ഒക്കെ നമ്മളെ വെറുക്കാനാണ്, മറ്റു മതങ്ങളെ എല്ലാം കുറവുള്ളവരാണെന്ന് ധരിക്കാനാണ്. പക്ഷേ ഇവരുടെ ആചാര്യന്മാർ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് മുഖമടച്ചുള്ള ആക്രമണം കിട്ടിക്കഴിഞ്ഞപ്പോൾ പതറിപ്പോയി. ആ ഒരു പതർച്ചയിലാണ് ഈ സഹോദരങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. തിരിച്ച് ആ രൂപത്തിൽ പ്രതികരിക്കരുത്. ക്രൈസ്തവ സഹജമായ അന്തസ്സും ആഭിജാത്യവും നമ്മൾ ഉയർത്തിപ്പിടിക്കണം. നമ്മുടെ പരമഗുരു ഇതുപോലും വലിയ കരുത്തന്മാരെ മലത്തി അടിച്ചിട്ട് വന്നവനാണ്. എത്ര കൂളായിട്ടാണ് ശത്രുവിനെ യേശു നേരിടുന്നത്, ആശയ ലോകത്തിലെ ശത്രുക്കളെ നേരിടുന്നത്. വാരി നിലത്തിളക്കി വളരെ ചിരിച്ചുകൊണ്ട് കരുത്തിറക്കുന്ന ലാഘവത്തോടെ വാരി നിലത്തിളക്കിയാണ് പോയത്. കരുത്തരായ പരീശന്മാർ വരുമ്പോൾ, സദൂക്കിന് വരുമ്പോൾ, ശാസ്ത്രിമാർ വരുമ്പോൾ നെഞ്ചുറപ്പോടെ യേശു നേരിട്ടു. ഇനി എല്ലാത്തിലുപരി സ്വന്തം പ്രാണനെടുക്കുന്ന വിധിയുടെ വിചാരണ നടക്കുന്ന കോടതിക്ക് മുമ്പിൽ യേശു എത്ര അന്തസ്സോടുകൂടി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ രംഗം നമ്മളെ അത്ഭുതപ്പെടുത്തും. എൻ്റെ ജീവിതത്തിലെ എനിക്ക് അസൂയാവഹമായി തോന്നുന്ന രണ്ട് രംഗങ്ങൾ തിരുവെടുത്തിലുണ്ട്. ഒന്ന് യേശുവിനെ വിചാരണ ചെയ്യുന്ന കോടതി, രണ്ട് പൗലൂസിനെ വിചാരണ ചെയ്യുന്ന കോടതി. സാർ പോയി
സി നമ്മളിപ്പം ഇപ്പം പാസ്റ്റ് വരുമായിരിക്കും ക്ലോസ് ചെയ്യാം. നമ്മളിപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ ഈസ മുഹമ്മദ് ഈസ എന്നും ശരിക്കും പറഞ്ഞാൽ സത്യസന്ധതയോടെ അല്ല ഇത് പറയുന്നത്. അവരുടെ ഉള്ളിൽ തന്നെ അവർക്കറിയാം അവർ ചെയ്യുന്ന തെറ്റാണെന്നും ഈ പറയുന്ന എല്ലാ കാര്യവും. മുഹമ്മദ് ഈസ ഒന്നും നമുക്കൊരു ഒരു ഒന്നും അല്ല, നമുക്ക് ഇതൊന്നും പറയാൻ കാര്യം അവർക്കൊന്നും വിഷയദാരിദ്ര്യമാണ്. അല്ലെങ്കിൽ 6 വയസ്സുകാരിയുടെ കമ്പയറിഷൻ ചെയ്യുന്നത് ഒത്തിരി മണിക്കൂർ ആയതാ. ഒരു സെക്കൻഡ് സുജോ ബ്രദറെ, അത് മുഹമ്മദ് ഈസയ്ക്ക് അതിൽ നിന്ന് തിരിച്ചു വരണമെന്നുണ്ട്. ഇപ്പൊ തുമ്പ് വെട്ടിയതുകൊണ്ട് തിരിച്ചു പോകാനും വരാനും പറ്റില്ല. തിരിച്ചു വന്ന തല പോവുകയും ചെയ്യും. അനിൽ അനിൽ പാസ്റ്റർക്ക് നന്നായിട്ട് അറിയാൻ ചെയ്യാതെ. ഓക്കെ, അപ്പൊ അനിൽ പാസ്റ്റർ പറഞ്ഞ വാക്കിവിടെ പറയാനുണ്ടല്ലോ അതൊന്ന് പറഞ്ഞത്. അനുസാരം കേൾക്കുന്നില്ലേ? സംസാരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ മ്യൂട്ട് ആണ്. സാറൊന്ന് പുറത്തു പോയിട്ട് പുറത്തു വരാവോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് പുറത്തു പോയിട്ട് വീണ്ടും ഒന്ന് കേറി. ഓക്കെ, അക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ, നമ്മൾ തിങ്കളാഴ്ച മുതൽ ഒരു ബൈബിൾ ക്ലാസ് സെഷൻ ആരംഭിക്കുന്നുണ്ട്, വിശ്വാസികളുടെ ചിന്തകൾ എന്ന ക്ലബില്. അതിൽ എല്ലാവരും പങ്കെടുക്കാൻ നിങ്ങളുടെ സമയത്തെ കുറിച്ച് നമ്മൾ സമയം പിന്നീട് അറിയിക്കും. എല്ലാവരുടെ അഭിപ്രായങ്ങൾ അന്വേഷിച്ച് അതനുസരിച്ചുള്ള സമയം നിശ്ചയിക്കും. തിങ്കളാഴ്ച പൗലോസിന്റെ ലേഖനങ്ങളും പൗലോസിന്റെ ഉപദേശങ്ങളും ആയിരിക്കും. ആദ്യം ഓരോ അധ്യായങ്ങളും രണ്ട് അധ്യായങ്ങളും വെച്ചുള്ള ഒരു പഠന രീതിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. വളരെ, കാരണം പൗലോസ് ആണ് അവരുടെ ആജന്മ ശത്രു, അതുകൊണ്ട് പൗലോസിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ എല്ലാവരും പൗലോസിനെ കുറിച്ച് പഠിച്ചിരിക്കുന്നത് നല്ല കാര്യമാണ് എന്നുള്ള കാഴ്ചപ്പാടിലാണ് നമ്മൾ അങ്ങനെ ഒരു ക്ലബ്, സോറി, അങ്ങനെ ഒരു ക്ലാസ് പ്ലാൻ ചെയ്യുന്നത്. വിശ്വാസിയുടെ ചിന്തകൾ എന്നതിലായിരിക്കും. ഇങ്ങനെയുള്ള ഡിബേറ്റ് വിഷയങ്ങൾ നമ്മുടെ ക്രിസ്ത്യൻ അപ്പോളജി ആയാലും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സെക്യുലർ വിഷയങ്ങൾ, എന്റെ രാഷ്ട്രീയം, ഇന്നത്തെ പശ്ചാത്തലത്തിലുള്ള, അത് രാഷ്ട്രീയ ചാനലല്ല, രാഷ്ട്രീയ ക്ലബ്ബല്ല, അത് എന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ പ്രസന്റ് ചെയ്യുന്ന ഉപദേശ സംബന്ധിയായ വിഷയങ്ങളിലൂടെ എങ്ങനെ കണ്ടംപററി ഇഷ്യൂസിൽ നമുക്ക് ഇടപെടാം, അതിനേക്കാൾ സംബന്ധിക്കുന്ന ഒരു ക്ലബ്ബാണ്. അങ്ങനെ തിങ്കളാഴ്ച മുതൽ നമ്മളൊരു ബൈബിൾ ക്ലാസ് നന്നായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും സഹകരണവും ആഗ്രഹിക്കുകയാണ്. വിശ്വാസിയുടെ ചിന്തകൾ എന്ന നമ്മുടെ രണ്ടാമത്തെ ക്ലബിലാണ് അത് ആരംഭിക്കുന്നത്. ഇത് ഒന്നാമത്തെ ക്ലബ്ബാണ്, രണ്ടാമത്തെ ക്ലബിലാണ്. ഈ ക്ലബ്ബ് ആരെങ്കിലും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ അപ്പോളജിയ എന്ന ക്ലബ്ബ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആയതുകൊണ്ട് നിങ്ങൾ കഴിവതും അതിനൊന്ന് സഹായിക്കണം, സഹകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഇന്ന് അനേകർ ഫോളോ ചെയ്തിട്ടുണ്ട്, ഏതാണ്ട് 100-ലധികം പേർ ഇന്ന് തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. അതിൽ ചെയ്തവർക്ക് എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾ പിങ് ചെയ്ത് പലരെയും ഇൻവൈറ്റ് ചെയ്യാമെങ്കിൽ നന്നായിരിക്കും. ദൈവമായ കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. സാറ് എനിക്കൊന്ന് സാറിന്റെ ചാർജ് തീർന്നു, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പ്രിൻസ് സാറെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം? കൺക്ലൂഡ് ചെയ്യാമോ? സാറിനെ ഒരു മിനിറ്റ് ഒന്ന് നോക്കാം. ഞാൻ അനിൽ പാസ്റ്ററോട് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരു കൺക്ലൂഷൻ സംസാരിച്ചു വന്നപ്പോഴാണ് ലീവ് ചെയ്യേണ്ടി വന്നത്. ഒരു മിനിറ്റ് നോക്കാം, ചിലപ്പോ മൊബൈലിന്റെ ചാർജ് തീർന്നതിന്റെ പേരിൽ ആയിരിക്കോ. ഞാൻ സാറിന് മെസ്സേജ് ഇത്ര സമയമല്ലേ, ഇനി ദേവാസം പ്രാർത്ഥിച്ചെന്ന കൺക്ലൂഡ് ചെയ്യ, ഇത്ര സമയമല്ലേ. ഓക്കെ, ജോണച്ച, ജോണച്ച കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം. അച്ഛാ പ്രാർത്ഥിച്ചങ്ങ് അവസാനം. വേറെ ആരെങ്കിലും ചെയ്യും, ഞാൻ ഒരു കോളാണ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. പങ്കെടുത്ത എല്ലാവർക്കുമുള്ള നന്ദി ഈ തരണത്തിൽ ഓർക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ അനിൽ കൊടുത്തോട്ടം സാറ്, അതുപോലെ നമ്മുടെ ജെന്റിൽമാൻ സാറ്, ടിസൺ സാറ്, പിന്നെ ജോർജ് ഗുരു സാറ്, അങ്ങനെ ഒട്ടനവധി ആളുകൾ ഇതിന്റെ പ്രധാനമായ മേഖല, വർഗീസ് സാമുവൽ സാറ്, അവരെല്ലാം ഇതിന്റെ മേഖലയിൽ നന്നായി പ്രവർത്തിക്കുന്നവരും ഇന്ന് ഇവിടെ വന്ന് നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും നന്നായി ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടികളും നമ്മുടെ ടോപ്പിക്കിനനുസരിച്ച് ആവശ്യമായ വിഷയാവതരണങ്ങളും ഒക്കെ നടത്തി നമ്മെ സഹായിച്ചു. നമുക്ക് അനേക അറിവുകൾ, പുതിയ പുതിയ അറിവുകൾ, ഒത്തിരി സംശയങ്ങൾക്ക് നമ്മുടെ ഉള്ളിൽ ചിലപ്പോഴൊക്കെ അന്ന സിസ്റ്റർ പറഞ്ഞതുപോലെ. ഓക്കെ, സാർ എത്തിയിട്ടുണ്ട്. സാറേ, സാറേ, അനിൽക്കോട്ടോ സാർ, പാസ്റ്ററെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാവോ? പ്രാർത്ഥിച്ചൊന്ന് ക്ലോസ് ചെയ്യാം.
അയാളുടെ ഫോൺ എന്തോ പറ്റിയിട്ടുണ്ടെന്നു തോന്നുന്നു. അതെ അതാണ്. ആളെ വിളിച്ചിരുന്നു പെണ്ണ, അപ്പൊ ആള് എടുത്തില്ല. ആണോ? എനിക്ക് ഫോണിന് എന്തോ ഹീറ്റ് ആയിട്ട് ഡൗൺ ആയതാവാം ചിലപ്പോ. എന്നാൽ വർഗീസ് അമൽ സാറേ, സാറൊന്ന് കൺക്ലൂഡ് ചെയ്ത് പ്രാർത്ഥിക്കാമെങ്കിൽ നന്നായിരുന്നു. അനിൽ സാറിന്റെ മൈക്ക് അൺമ്യൂട്ട് ആവുന്നില്ല. നിങ്ങളെ ഈ ശൈശവ വിവാഹം ബൈബിൾ ആ വിഷയം ചർച്ച ചെയ്തായിരുന്നു അല്ലേ? ചെയ്തായിരുന്നു. ആ ഓക്കെ. ഈസ മുഹമ്മദ് ഈസ ഇതിനെ കുറിച്ച് ഞാൻ ഇതിന്റെ വീഡിയോ ഒക്കെ മുഹമ്മദ് ഈസയുടെ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. എനിവേ, ഞങ്ങളെ കേൾക്കുന്ന സഹോദരന്മാരുടെ അഭ്യർത്ഥനയാണ്, ശൈശവ വിവാഹം ഒന്നും ബൈബിളിനകത്തില്ല. മുഹമ്മദ് ഈസ പറയുന്ന വിവരക്കേടുകൾ വളരെ കൃത്യതയോടു തന്നെ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളാണ്. അത് പച്ച കള്ളങ്ങളാണ് മുഹമ്മദ് ഈസ പറയുന്നത്. ഞാനത് കേട്ടതാണ്. അദ്ദേഹം പറയുന്നത് മറിയയുടെ വിവാഹകാര്യവും അതുപോലെ റിബയൊക്കെ 3 പൈസ കെട്ടിയെന്നൊക്കെയാണ്. അതൊക്കെ ഇവിടെ ചർച്ച ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും സത്യം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു തിരുവെഴുത്ത് വായിക്കാം. ഹലോ. ആ പറഞ്ഞോ. ഹലോ, ജോണാണ്. ജോണാണ് സാറേ. അത് അത് മൈക്ക് എന്താ മ്യൂട്ട് ആയിട്ട് നിൽക്കാണ്? ഇപ്പോ കയറാൻ പറ്റുന്നില്ല എന്ന് കാണിക്കുന്നു. എന്റെ ആണോ? അല്ലല്ലോ, അനിൽ സാറിന്റെ. എന്ത് പറ്റിയത്? ഹലോ അനിൽ സാർ. കുഴപ്പമില്ല, കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ വർഗീസ് അമൽ സാറെ കൊണ്ട് ക്ലോസ് ചെയ്യിപ്പിച്ചോളാം പ്ലീസ്. ഓക്കെ, ഞങ്ങൾ ക്ലോസ് ചെയ്യാണ്. ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? കേക്കാം സാർ, കേക്കാം. പാസ്റ്റർ, അത് അനിൽ കൂട്ടുതോട് സാറിന്റെ ഫോൺ എന്താ കംപ്ലൈന്റ് ആണ്, കൺക്ലൂഡ് ചെയ്തോളാം പറഞ്ഞു, ക്ലോസ് ചെയ്തോളാം പറഞ്ഞു. തിരുവെഴുത്തുകൾ തിരിച്ചറിയുക, വായിക്കുക, പഠിക്കുക, സത്യമറിയുക. ഞങ്ങളുടെ കർത്താവെ, തിരുമേനിക്ക് നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഉന്നതനായ ശ്രേഷ്ഠനായ ഞങ്ങളെ രക്ഷിക്കുന്ന ഏക വഴിയും സത്യവും ജീവനുമായ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്ത് ഞങ്ങൾ വായിക്കുന്ന പോലെ തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ കർത്താവ് ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങൾ തിരുവെഴുത്തുകൾ വായിക്കുവാൻ, ആ തിരിച്ചറിയുവാൻ, ആ സത്യം അറിയുവാനും ആ സത്യത്തെ അവരെ സ്വതന്ത്രമാക്കുവാനും കർത്താവ് ഇടയാക്കണം. ഈ ദൈവവചന സത്യങ്ങൾ വിളിച്ചു പറയുന്ന എല്ലാ ദൈവദാസന്മാരെയും കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് അവരുടെ കൂടെ ഇരിക്കണം, അവരുടെ നാവിനോട് കൂടെ ഇരിക്കണം. തിരുവചന സത്യങ്ങൾ ഭയം കൂടാതെ എല്ലാ ജനത്തിന്റെ ഇടയിൽ എത്തിക്കുവാൻ ദൈവരെ തുടർന്ന് ഉപയോഗിക്കണം. ഇന്ന് ഈ ക്ലബ് ഹൗസിൽ ലീഡ് ചെയ്ത എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ കൂടെ ഇരുന്നാട്ടെ. നിത്യരാജ്യത്തിൽ എല്ലാവരും കാണപ്പെടുവാൻ ദൈവം എല്ലാവരും സഹായിക്കണം. യേശുവിന്റെ നാമത്തെ പിതാവേ, ആമേൻ.